In Devam, Nyan Innum,
In devum, nyan
സ്നേഹം രുചിച്ചറിഞ്ഞു നിന്നാനം ഞാൻ അനുഭവിച്ചു നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു യേശുവേ എൻ്റെ പ്രോഗ്രാമിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. പ്രോഗ്രാം കാണുവാനായി വന്നവർ, ദേവാലയത്തിന് പുറത്തു നിൽക്കുന്നവർ ദേവാലയത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ച് ഇരിക്കണമെന്ന് അറിയിക്കുന്നു. എത്രയും വേഗം തന്നെ സംഗീതവും ഞാനും എന്ന ഈ പ്രോഗ്രാം ആരംഭിക്കുന്നു. Amazing grace, how sweet the sound that saved a wretch like me. I once was lost, but now I'm found, was blind, but now I see. Was grace that taught my heart to fear, and grace my fears relieved. How precious did that grace appear the hour I first believed. Happy Music Day to all my friends in Christ. സംഗീതം ദൈവിക ദാനമാണ്, ശ്വാസമാണ്, ദൈവിക സാന്നിധ്യമാണ്. ദൈവത്തിനായി പാടാം, ദൈവിക സാന്നിധ്യത്തിൽ നിറയാം. നമുക്ക് ഒന്നായി പാടാം. ലോക സംഗീത ദിനമായി ഇന്ന്
മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ സംഗീത വിഭാഗമായ ഡിപ്പാർട്ട്മെൻ്റ് ഓഫ് സേക്രഡ് മ്യൂസിക് ആൻഡ് കമ്മ്യൂണിക്കേഷനും അണിയിച്ചൊരുക്കുന്ന സംഗീതവും ഞാനും എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. Music is the language of God. We, as the people of that Almighty Creator, use this language to worship the One above. Music has the power to touch lives, heal souls, and most importantly, help communicate to our Father above. We, as believers, have music in every part of our worship. From the baptism of a child, all the way to the deathbed of a man who has lived for the Lord's kingdom. We believe music to be the only art form which exists both in heaven and on earth. That is why it is divine. ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഗസ്റ്റുകളായിട്ട് വന്ന ബഹുമാനപ്പെട്ട വെരിയറവറൻ ജോർജ് മാത്യു അച്ഛൻ, നൈനാൻ പൊല്ലുവേൽ സാറ്, സുമ ജയമോൻ മുൻപോട്ട് വന്ന് നിങ്ങൾക്ക് ഇരിപ്പിടങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അവിടെയൊക്കെ ഇരിക്കണമെന്ന് താഴ്മയായിട്ട് അപേക്ഷിക്കുന്നു. വെരിയറവറൻ ഈശോ മാത്യു അച്ഛൻ, പ്ലീസ് കം. ആയിരത്തി തൊള്ളായിരത്തി 1976 അമേരിക്കൻ സംഗീതജ്ഞനായ ജോയൽ കോയനാണ് ആദ്യമായി സംഗീത ദിനം എന്ന ആശയം കൊണ്ടുവന്നത്. 1982 ഫ്രാൻസ് ഈ ദിനം സംഗീത ദിനമായി ഏറ്റെടുത്തു. ഇന്ന് ലോകത്ത് 100+ രാജ്യങ്ങൾ അവരുടേതായ രീതിയിൽ സംഗീത ദിനം ആഘോഷിക്കുന്നു. അതിലൊരു രാജ്യമാണ് ഇന്ത്യ. സംഗീതത്തിലൂടെ ലോകസമാധാനം എന്നതാണ് അന്തർദേശീയ സംഗീത ദിനത്തിൻ്റെ ആദർശ സൂക്തം. ഈ ദിനത്തിൽ മലങ്കര മാർത്തോമാ സുറിയാനി സഭയായി DSMC ചേർന്ന് നമുക്കും ഇതിൽ അണിചേരാം. This World Music Day, the Department of Sacred Music and Communications, the music wing of the Malangara Marthoma Syrian Church presents Sangeethavum Jnanum, a musical evening to praise our God. ഈ ലോക സംഗീത ദിനത്തിൽ സംഗീതത്തെ ഒരു തപസ്യയാക്കിയ, സംഗീതത്തെ തന്നോളം സ്നേഹിച്ച, എന്നും നമ്മൾ പാടുവാൻ ആഗ്രഹിക്കുന്ന ഒരുപിടി ഗാനങ്ങൾ നമുക്ക് നൽകിയിട്ട് നമ്മളിൽ നിന്നും മൺമറഞ്ഞു പോയ, നമ്മുടെ മനസ്സുകളിൽ ഇന്നും ജീവിക്കുന്ന പ്രിയ കലാകാരന്മാരെയും കലാകാരികളെയും ഈ സമയം ഓർക്കുന്നു. അവരുടെ പാദങ്ങളിൽ പുഷ്പാഞ്ജലികൾ അർപ്പിക്കുന്നു. സംഗീതവും ഞാനും പ്രോഗ്രാം ആരംഭിക്കുന്നു. സംഗീതവും ഞാനും. ഈ വർഷത്തെ മാരമൺ കൺവെൻഷനിലെ അതിമനോഹരമായ ഗാനം എന്നെന്നും നിന്നോട് പ്രാർത്ഥിച്ചിടാനായി എന്ന ഗാനത്തോടുകൂടി മീറ്റിംഗ് ആരംഭിക്കുന്നതിനായി പഴവങ്ങാടി ഇമ്മാനുവേൽ മർത്തോമ ചർച്ച് ക്വയർ അംഗങ്ങളെ ക്ഷണിച്ചുകൊള്ളുന്നു. നീ തന്ന കൃപകൾ അസംഖ്യമല്ലോ, എന്നെന്നും നിന്നോട് പ്രാർത്ഥിച്ചിടാനായി നീ തന്ന കൃപകൾ അസംഖ്യമല്ലോ. ഓരോ നിമിഷവും ഓരോ ദിവസവും അനവരതം കൃപകൾ ചൊരിയും നാദം, എന്നെന്നും നിന്നോട് ീച്ചിടാനാൽ നീ തന്ന കൃപകൾ
അസംഖ്യമല്ലോ. നമ്മെ നടത്തിടും വഴികൾ നാൾതോറോർത്തു നാം സ്തുതിച്ചിടേണം. അത്യുന്നതൻ നമ്മെ നടത്തിടും വഴികൾ നാൾതോറോർത്തു നാം സ്തുതിച്ചിടേണം. അനുതാപമോടെ തവ തിരുമാനിൽ അഭയമായിരിക്കും അണയും ഞങ്ങൾ. Thank you, Paravangadi Emmanuel Marthoma Choir. I respectfully call upon Reverend Thomas P. Koshi Achin for the opening prayer. പ്രാർത്ഥിക്കാം. താളവും ലയവും സമന്വയിപ്പിച്ച് സൃഷ്ടിയെ നിർമ്മിച്ച് അതിന് എല്ലാ രൂപവും ഭാവവും നൽകിയ ദൈവമേ, സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും നിന്നെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്കിടയാക്കണമേ. ലോക സംഗീത ദിനത്തിൽ ഞങ്ങൾക്കൊരുമിച്ച് നിന്റെ മഹത്വമേറിയ നന്മയെ പ്രകീർത്തിപ്പാൻ ഇടയാക്കുന്നതോർത്ത് സ്തോത്രം.
സംഗീതമുണ്ട്. ലോകത്തെ ധന്യമാക്കിയ എല്ലാവരെയും ഞങ്ങൾ ഓർത്ത് നിനക്ക് നന്ദി അർപ്പിക്കുന്നു. ജീവിത തപസ്യയായി അത് സ്വീകരിച്ച എല്ലാവർക്കായും നിനക്ക് സ്തോത്രം. അവരുടെ സംഗീതത്തിലൂടെ ഞങ്ങൾ അനുഭവിച്ച ആനന്ദവും സമാധാനവും അങ്ങയ്ക്ക് മഹത്വം കരേറ്റുവാനുള്ള ഉപാധികളാക്കി തീർന്നതോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ സഭയുടെ DSMNC വേണ്ടിയും അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കായി ഞങ്ങളെ സ്തുതിക്കുന്നു. ലോക സംഗീത ദിനത്തിൽ ഞങ്ങൾക്ക് ഇപ്രകാരം നിന്നെ മഹത്വപ്പെടുത്തുവാൻ നൽകിയ സന്ധ്യയ്ക്കായും നിനക്ക് മഹത്വം കരേറ്റുന്നു. ദൈവമേ, ഞങ്ങളുടെ ഗാനങ്ങൾ നിൻ്റെ മുമ്പാകെ ഞങ്ങളുടെ അർപ്പണങ്ങളാക്കി സമർപ്പിക്കുവാനും നിനക്ക് സ്തോത്രമെന്ന് യാഗം അർപ്പിക്കുവാനും ഇടയാക്കണമേ. ഇന്നിതിൽ പങ്കുചേരുന്ന എല്ലാവരെയും, ഗാനങ്ങൾ പാടുന്നവരെയും, ഞങ്ങളിന്ന് ആദരിക്കുന്ന പ്രിയപ്പെട്ടവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. തുടർന്നും കർത്താവേ, നിനക്ക് സ്തുതിയും സ്തോത്രവും കരേറ്റിക്കൊണ്ട് തപ്പിനോടും നൃത്തത്തോടും കിന്നരത്തോടും കൂടെ സ്തുതി പാടുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണം. ഈ ആലയത്തിൽ ഇതിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും, ഓൺലൈനിലൂടെ ഇത് വീക്ഷിക്കുന്ന എല്ലാവരെയും അവിടുന്ന് സഹായിക്കുകയും ഞങ്ങളുടെ കുടിവരവിനെ അനുഗ്രഹമാക്കി തീർക്കുകയും ചെയ്യണം. യേശുവിൻ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കൃപയോടെ കേൾക്കണമേ. ആമേൻ. മർത്തോമാ സഭയുടെ പ്രഗത്ഭനായ പട്ടക്കാരൻ, നല്ലൊരു വാഗ്മി, നല്ലൊരു പ്രാസംഗികൻ റാണി ക്രിസ്തോസ് മർത്തോമാ ഇടവകയുടെ വികാരിയും റാണി നിലയ്ക്കൽ ഭദ്രാസനത്തിൻ്റെ വികാരി ജനറലുമായി ഉയർത്തപ്പെട്ട ഏറ്റവും ആദരണീയനായ വെരി റെവറൻ ഈശോ മാത്യു അച്ഛനെ വന്നു ചേർന്നവരെയും സ്വാഗതം ചെയ്യുന്നതിനും അധ്യക്ഷ പ്രസംഗത്തിനുമായി ക്ഷണിച്ചുകൊള്ളുന്നു. മനുഷ്യ ജീവിതത്തെ ഹൃദ്യവും ധന്യവും അനുഗ്രഹകരവും അർത്ഥപൂർണവുമായി രൂപാന്തരപ്പെടുത്തുവാൻ സഹായിക്കുന്ന കലയാണ് സംഗീതം. സംഗീതം ദൈവികമാണ്. പാടാനുള്ള താലന്ത് ദൈവദാനമാണ്. സംഗീതം മനസ്സിന് ആരോഗ്യവും ആനന്ദവും ആശ്വാസവും നൽകുന്നു. സംഗീതം സൗഖ്യദായകമാണ്. ആരോഗ്യമുള്ള ശരീരവും ആരോഗ്യമുള്ള മനസ്സും രൂപപ്പെടുത്തുവാൻ സംഗീതത്തിന് കഴിയും. സംഗീതത്തിന് മതമില്ല, ജാതിയില്ല, വർഗമില്ല, ലിംഗ വ്യത്യാസങ്ങളില്ല. എല്ലാവരെയും ഒരുമയുടെ സാഹോദര്യത്തിൽ ഒന്നിപ്പിക്കുന്നതാണ് സംഗീതം. മൃഗങ്ങളും പക്ഷികളും സസ്യങ്ങളും മനുഷ്യരും എല്ലാം എന്നും നിരന്തര വ്യത്യസ്ത സംഗീതം ആലപിച്ചുകൊണ്ടിരിക്കുകയാണ്. പാട്ടുകൾക്ക് മരണമില്ല, പാട്ട് അനശ്വരമാണ്. മനുഷ്യ മനസ്സുകളിൽ പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും ഉണർവിൻ്റെയും ചൈതന്യം പകരാൻ സംഗീതത്തിന് കഴിയും. ഇന്ന് ലോക സംഗീത ദിനമാണ്. നമ്മുടെ സഭയുടെ സംഗീത വിഭാഗമായ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സേക്രഡ് മ്യൂസിക് ആൻഡ് കമ്മ്യൂണിക്കേഷൻ്റെ ആഭിമുഖ്യത്തിൽ ക്രമീകരിച്ചിരിക്കുന്ന ഈ ഗാനസന്ധ്യയിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. വേൾഡ് മ്യൂസിക് ഡേ ആയ ഇന്ന് ഈ ഗാന ശുശ്രൂഷ ഇവിടെ നടത്താൻ മുൻകൈ എടുത്ത DSMNC ഡയറക്ടർ പ്രിയപ്പെട്ട ആഷിഷ് തോമസ് ജോർജ് അച്ഛനോടും ഭാരവാഹികളോടും കമ്മിറ്റി മെമ്പേഴ്സിനോടും ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്ന DSMC ബന്ധപ്പെട്ട എല്ലാവരോടും ജോൺ ടി ജോർജ് അച്ഛനോടും ഉള്ള പ്രത്യേക സ്നേഹം അറിയിക്കുന്നു. അവരെ പ്രത്യേകം അഭിനന്ദിക്കുന്നു.
ഈ ഗാന ശുശ്രൂഷയ്ക്ക് വേദിയാകാൻ റാന്നി ക്രിസ്തോസ് മാർത്തോമ്മ പള്ളിക്ക് അവസരം ലഭിച്ചതിൽ ഞങ്ങൾ DSMNC കൃതാർത്ഥരാണ്. ഇന്നത്തെ ഈ കൂടിവരവിൽ സന്ദേശം നൽകി നമ്മെ അനുഗ്രഹിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട വികാർ ജനറൽ റവറൻ ജോർജ് മാത്യു ആണ്. പ്രിയപ്പെട്ട അച്ഛൻ്റെ സഹപാഠിയായി എനിക്ക് അച്ഛൻ്റെ സാന്നിധ്യം വ്യക്തിപരമായി ഏറെ സന്തോഷം നൽകുന്നു. ഏറ്റവും പ്രിയപ്പെട്ട ജോർജ് മാത്യു അച്ഛനെ ഇന്നിവിടെ കൂടി വന്നിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് പാട്ടുകൾ പാടുന്ന റാന്നി പഴവങ്ങാടിക്കര ഇമ്മാനുവൽ മാർത്തോമ ഇടവക കൊയർ, റാന്നി നസ്രത്ത് മാർത്തോമ ഇടവക കൊയർ, റാന്നി വൈക്കം മാർത്തോമ ഇടവക കൊയർ, റാന്നി നിലയ്ക്കൽ ഭദ്രാസന കൊയർ, റാന്നി ക്രിസ്തോസ് മാർത്തോമ ഇടവക കൊയർ എന്നിവരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് പാട്ടുകൾ പാടുകയും അനുഭവങ്ങൾ പങ്കിടുകയും ചെയ്യുന്ന ഗാനരചയിതാക്കളും പാട്ടുകാരുമായ വിഷ്ണു MCRD, നൈനാൻ പുന്നവേലി, ജോ ജോസ് പീറ്റർ, ചാൾസ് ജോൺ, സുമ ജെയ്മോൻ എന്നിവരെ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നിവിടെ വന്നുചേർന്നിരിക്കുന്ന എല്ലാ അച്ഛന്മാരും ബസ്കിയാമ്മമാരും അവർ വന്നുചേർന്നിരിക്കുന്ന ഇടവകളിലെ എല്ലാ ഇടവാംഗങ്ങളെ ഇന്നിവിടെ വന്നുചേർന്ന എല്ലാ ശ്രോതാക്കളെയും വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ ഈ ഗാനസന്ധ്യ ഏറ്റവും അനുഗ്രഹകരവും അർത്ഥപൂർണമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. താങ്ക് യു അച്ഛൻ. പാഠം വായിക്കുന്നതിനായി നിസി എം തോമസിനെ ക്ഷണിച്ചുകൊള്ളുന്നു. പാഠഭാഗമായി 148 സങ്കീർത്തനം. യഹോവയെ സ്തുതിപ്പീൻ, സ്വർഗത്തിൽ നിന്ന് യഹോവയെ സ്തുതിപ്പീൻ, ഉന്നതങ്ങളിൽ അവനെ സ്തുതിപ്പീൻ, അവൻ്റെ സകല ദൂതന്മാരുമായുള്ളവരെ അവനെ സ്തുതിപ്പീൻ, അവൻ്റെ സർവ്വസൈന്യവുമേ അവനെ സ്തുതിപ്പീൻ, സൂര്യചന്ദ്രന്മാരെ അവനെ സ്തുതിപ്പീൻ, പ്രകാശമുള്ള സകല നക്ഷത്രങ്ങളുമായുള്ളവേ അവനെ സ്തുതിപ്പീൻ, സ്വർഗാദി സ്വർഗവും ആകാശത്തിന് മീതിയുള്ള വെള്ളവുമായുള്ളവേ അവനെ സ്തുതിപ്പീൻ, അവൻ കൽപ്പിച്ചിട്ട് അവ സൃഷ്ടിക്കപ്പെട്ടിരിക്കയാൽ അവ യഹോവയുടെ നാമത്തെ സ്തുതിക്കട്ടെ. അവനവയെ സദാകാലത്തേക്കും സ്ഥിരമാക്കി ലംഘിക്കരുതാത്ത ഒരു നിയമം വച്ചുമിരിക്കുന്നു. തിമിംഗലങ്ങളും എല്ലാ ആഴികളുമായുള്ളവേ ഭൂമിയിൽ നിന്ന് യഹോവയെ സ്തുതിപ്പീൻ. തീയും കന്മഴയും ഹിമവും ആവിയും അവൻ്റെ വചനമനുഷ്ഠിക്കുന്ന കൊടുങ്കാറ്റും പർവ്വതങ്ങളും സകല കുന്നുകളും ഫലവൃക്ഷങ്ങളും സകല ദേവദാരുക്കളും മൃഗങ്ങളും സകല കന്നുകാലികളും ഇഴജന്തുക്കളും പർവ്വജാതികളും ഭൂമിയിലെ രാജാക്കന്മാരും സകല വംശങ്ങളും ഭൂമിയിലെ പ്രഭുക്കന്മാരും സകല ന്യായാധിപന്മാരും യുവാക്കളും യുവതികളും വൃദ്ധന്മാരും ബാലന്മാരും ഇവരൊക്കെയും യഹോവയുടെ നാമത്തെ സ്തുതിക്കട്ടെ. അവൻ്റെ നാമം മാത്രം ഉയർന്നിരിക്കുന്നത്, അവൻ്റെ മഹത്വം ഭൂമിക്കും ആകാശത്തിനും മേലായിരിക്കുന്നു. തന്നോടടുത്തിരിക്കുന്ന ജനമായി ഇസ്രയേൽ മക്കളായ തൻ്റെ സകല ഭക്തന്മാർക്കും പുകഴ്ചയായി അവൻ സ്വജനത്തിന് ഒരു കൊമ്പിനെ ഉയർത്തിയിരിക്കുന്നു. യഹോവയെ സ്തുതിപ്പീൻ. ഇപ്രകാരം പാഠഭാഗം ഇവിടെ അവസാനിക്കുന്നു. മനസ്സിന് ശാന്തി നൽകാൻ, മാനസിക ആരോഗ്യത്തിന്, ആത്മാവിനെ തൊട്ടുണർത്താൻ, പ്രണയം വിടർത്താൻ, ദുഃഖമകറ്റാൻ, രോഗം സഖ്യമാക്കുവാൻ എന്നിങ്ങനെ എല്ലാറ്റിനും സംഗീതത്തിന് കഴിയുന്നു. ഭാഷ കൊണ്ടല്ല, മറിച്ച് ഹൃദയം കൊണ്ട് ആസ്വദിക്കപ്പെടേണ്ടതാണ് സംഗീതം. അത് മനസ്സിനെ ആനന്ദത്തിലേക്ക് നയിക്കും. വന്നുകൂടിയ ഏവർക്കും, ഈ പ്രോഗ്രാം വീക്ഷിക്കുന്ന ലോകമെമ്പാടുമുള്ള സംഗീത പ്രേമികൾക്കും, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സേക്രഡ് മ്യൂസിക്കിൻ്റെ ലോക സംഗീത ദിന ആശംസകൾ നേരുന്നു. I wholeheartedly welcome Mr. Vishnu Vijayan, MCRD student, to enlighten us with his blessed talent.
എണ്ണമില്ല നന്മകളുമില്ല ചൊരിയും മന്ദയി നോക്കുമ്പോ നന്ദിയല്ലതൊന്നുമില്ല എന്റെ നാവ് ചൊല്ലിടുവാനാ സ്വസ്ഥമല്ലതൊന്നുമില്ല എന്റെ നാവ് ചൊല്ലിടുവാനാ ആശയമോക്കുമ്പോ ആക്രമകളോക്കുമ്പോ ശ്രീ നയനാൻ പുന്നവേലി ക്രിസ്ത്യൻ ഗാനലോകത്തിനും മാർത്തോമാ സഭയ്ക്കും അഭിമാനമായ അനുഗ്രഹീത കലാകാരൻ. ജീവിത പ്രതിസന്ധികളിൽ കർത്താവ് തന്നെ കരുതുന്ന വിശ്വാസത്തോട് തൻ്റെ അനുഭവങ്ങളിൽ നിന്നും ഗാനങ്ങൾ എഴുതിയ അനുഗ്രഹീത ഗാനരചയിത. ഓരോ പ്രാർത്ഥനകളിലും ദൈവം നൽകുന്ന അതിമനോഹരമായ ഈണം, രണ്ടും കൂടി ചേർത്ത് വയ്ക്കുമ്പോൾ അത് സ്വർഗീയ ഗാനമായി മാറും. യാഹ് നല്ലയിടയൻ,
എൻ ജീവനാഥന, കർത്താവ് അറിയാതെ എല്ലാം നന്മയ്ക്കായി തുടങ്ങിയ അനേകം ഗാനങ്ങൾ ക്രിസ്തീയ ഗാനലോകത്തിന് തൻ്റെതായ സംഭാവന നൽകിയ അതുല്യ കലാകാരൻ, മാർത്തോമാ സഭയുടെ നമ്മുടെ അഭിമാനം ബഹുമാനപ്പെട്ട നൈനാൻ പുലുവേലി സാറിനെ തൻ്റെ ജീവിത വഴികളിലൂടെ ദൈവം നടത്തിയ കരുതലിനെ നമ്മോടൊപ്പം ഷെയർ ചെയ്തതിനായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. വന്ദ്യ വൈദിക ശ്രേഷ്ഠർ, എന്നോടൊപ്പം പാട്ട് എഴുതുകയും സംഗീതം കൊടുക്കുകയും ചെയ്യുന്ന എന്നോടൊപ്പം ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർ, ഈടുവകളുള്ള എല്ലാവരും, എന്നെ കേൾക്കുന്ന എല്ലാവർക്കും വീണ്ടും കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം. നിങ്ങൾ ഓർപ്പിച്ചതുപോലെ, ഇവിടെ പറഞ്ഞതുപോലെ, ദൈവം വളരെ അനുഗ്രഹകരമായിട്ട് എന്നെ നടത്തിയ ചില വഴികൾ, ഓർത്തപ്പോൾ അറിയാതെ വന്നുപോയ പാട്ടുകൾ. ഇന്ന് അറിയാതെ എന്ന് പറയുന്നത് വളരെ അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. ഞാൻ ആദ്യമായിട്ട് എഴുതിയ പാട്ടെന്ന് പറയുന്നത്, എനിക്ക് പാട്ടിനെ പറ്റി വലിയ പാരമ്പര്യമോ അതിനെപ്പറ്റി വലിയ പഠനമോ ഒന്നും നടത്തിയിട്ടുള്ള ആളല്ല. എൻ്റെ വീട്ടിലെ, എൻ്റെ ചെറുപ്പത്തിലെ സാഹചര്യം, ചെറുപ്പത്തിലെൻ്റെ പേരൻസും എൻ്റെ ഉപ്പാപ്പന്മാരും ഒക്കെ തഴപ്പാ വിരിച്ച് മണ്ണെണ്ണ വിളക്കും കത്തിച്ച് എന്നുള്ളമേ എന്നുള്ള പാട്ടൊക്കെ പാടി കാകളം കാതികളിൽ കേട്ടിടാറെന്നുള്ള പാട്ടുകളൊക്കെ പാടിയ ഒരു അനുഭവം, കൊച്ചുഞ്ഞു ഉപദേശിയുടെയും എം ഇ ചെറിയാൻ സാറിൻ്റെയൊക്കെ പാട്ടുകൾ വീട്ടിലിരുന്ന് പാടുന്ന ഒരു അനുഭവം. അതല്ലാതെ പ്രത്യേക സംഗീതപരമായിട്ട് എനിക്ക് വലിയ യാതൊരു കഴിവുള്ള ആളല്ല. എന്നാൽ ഒരിക്കൽ ഒരു സമയത്ത് ഞാൻ ഒരു കുരുമുളക് പറിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏണിയുടെ പൈപ്പിൽ നിന്നുകൊണ്ട് ആകാശത്തിനും ഭൂമിക്കും മധ്യേ നിന്നുകൊണ്ട് ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ ഹൃദയം നിറഞ്ഞു, എൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഞാൻ കർത്താവിനോട് ആവശ്യപ്പെട്ടത്, കർത്താവേ, ഞാൻ അഹങ്കരിച്ച് പോകുവാൻ തക്കവണ്ണം എന്നെ ഒരു ധനവാനാക്കരുതേ. യാതനകളും കഷ്ടതകളും പ്രയാസങ്ങളും കൂടിയിട്ട് നീ എനിക്ക് അന്യനെന്ന് പറയാനും ഇടയാക്കല്ലേ എന്ന് ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന എൻ്റെ ഹൃദയത്തിൽ, ഞാൻ പ്രാർത്ഥന ഒരുവിട്ടുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു, എൻ്റെ ഹൃദയം നിറഞ്ഞു. എവിടെ നിന്നും ആ പ്രാർത്ഥന ആവർത്തിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനൊരു സംഗീതം വന്നു. ഞാനത് ഈണത്തിൽ പാടി. അഹങ്കരിപ്പാൻ വന്ധനമോ, വീണുപോവാൻ യാതനയോ, ആകരുതേ അത്യുന്നത, നിത്യവും നിൻ വൻകൃപത. ഇതായിരുന്നു ആ വരികൾ. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഇങ്ങനെയാണ് ഈ കൊച്ചുഞ്ഞു ഉപദേശിക്കും ചാൾസ് ജോൺ സാറിനും അല്ലെങ്കിൽ എം ഇ ചെറിയാൻ സാറിനുമൊക്കെ ഈ പാട്ട് കർത്താവ് ഇങ്ങനെയാണ് കൊടുക്കുന്നത് എനിക്ക് മനസ്സിലായി. ഞാൻ ഇറങ്ങി വന്ന് ഒരു പേപ്പറിൽ പെൻസിൽ കൊണ്ട് എഴുതിയിട്ടു, ഇതാണ് എൻ്റെ ആദ്യത്തെ പാട്ട്. ഈ പാട്ട് 1982 മാരാമൺ കൺവെൻഷനിൽ കെ പി ഫിലിപ്പച്ചൻ എന്നെ വിളിച്ചുകൊണ്ട് പോയി അവിടെ അത് പാട്ടെടുത്തു. അങ്ങനെയാണ് എൻ്റെ തുടക്കം. അപ്പോൾ ഇതെല്ലാം കർത്താവിൻ്റെ ഒരു വലിയ പ്രവർത്തനമായിരുന്നു. ഇപ്പോൾ ഇവിടെ പാടാൻ പോകുന്ന ഈ പാട്ട്, എൻ്റെ ജീവിതത്തിൽ 3 അനുഭവങ്ങൾ എനിക്ക് തന്നോടുകൂടിയാണ്. അതിൻ്റെ അനുഭവങ്ങൾ ഞാൻ വളരെ ബ്രീഫായിട്ട് പറഞ്ഞു. നമ്മുടെ സമയം ഇന്ന് 1 മണിക്കൂർ ലേറ്റായിട്ടാണ് പോയിരിക്കുന്നത് കൊണ്ട് ഞാൻ പറയാൻ ഉദ്ദേശിച്ച ആമുഖ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. എനിക്ക് DSM-നെ പറ്റിയൊക്കെ പറയാൻ ആഗ്രഹമുണ്ടായിരുന്നു. കാരണം ഈ കാലഘട്ടത്തിൽ നമുക്ക് നല്ല ഫെസിലിറ്റീസ് നമ്മുടെ DSM-നുണ്ട്. അത് ഉണർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ഇങ്ങനെ പ്രത്യേകിച്ചൊരു മീറ്റിംഗ്, ഇങ്ങനെയുള്ള പ്രത്യേക ഒക്കേഷനിലൊക്കെ നടത്തുന്നതിന് പ്രത്യേകിച്ച് ആശിഷിച്ചതിനോടുള്ള പ്രത്യേക നന്ദി അഭിനന്ദനം അറിയിക്കുന്നു. നമുക്കുള്ള ശേഷികളൊക്കെ നമ്മളത് പ്രയോജനപ്പെടുത്തുന്നിടത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ എനിക്ക് ഈ പ്രിയപ്പെട്ട ചാൾസ് ജോൺ സാറ്, ഞങ്ങളിങ്ങനെ അവാർഡൊക്കെ മേടിക്കാൻ പോകുമ്പോൾ ഇടയ്ക്ക് ഒരുമിച്ച് കൂടാറുണ്ട്. സാറിനെ ഞാൻ എൻ്റെ യൗവനപ്രായത്തിലൊക്കെ സാറിൻ്റെ പാട്ടുകൾ ദൈവമേ അല്ല ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച്, അതുപോലെ തന്നെ ആനന്ദം ആനന്ദം എന്നുള്ള പാട്ട് ഹൃദയത്തിൽ നിന്ന് മാറാതെ ഞാൻ എന്നും പാടിക്കൊണ്ടുവന്ന പാട്ടുകളാണ്.
ആ സാറിനോടൊപ്പം ഒരു വേദി പങ്കിടുവാൻ ദൈവം എന്നെയും സഹായിച്ചോർത്ത് ഞാൻ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കും. ഈ നന്ദിയാനെണ്ണം തിങ്ങിയാനുള്ള പാട്ട് എഴുതാനായിട്ടുള്ള കാര്യം ആദ്യത്തെ എൻ്റെ സ്റ്റാൻസ, ഈ പാട്ടുകൾ ചില പാട്ടുകൾ വളരെ പെട്ടെന്ന് കിട്ടും, ചില പാട്ടുകൾ വളരെ താമസിച്ച്, ഏതാണ്ട് നിങ്ങൾ വിശ്വസിക്കുമെന്ന് എനിക്ക് പറഞ്ഞു 15 വർഷമായിട്ടൊരു പാട്ട് എഴുതി തീർക്കാത്ത പാട്ട് എൻ്റെ കയ്യിലുണ്ട്. എന്നാൽ അടുത്ത സമയത്ത് ഞാനതിൽ തീർത്തു, എഴുതി തീർത്ത് കഴിഞ്ഞിട്ടും കഴിഞ്ഞ ദിവസം ഞാൻ ആ പാട്ടെടുത്ത് നോക്കിയപ്പോൾ പിന്നെ അതിനകത്ത് എന്തോ തിരുത്തൽ വേണമെന്നും പറഞ്ഞ് ഞാൻ അത് തിരുത്തുകയുണ്ടായി. എനിക്കങ്ങോട്ട് തൃപ്തി വരുന്നില്ല. അത്രമാത്രം ദൈർഘ്യത്തോടെ എഴുതിയ പാട്ടുമുണ്ട്, ക്ഷിപ്രഗതിയിൽ എഴുതിയ പാട്ടുമുണ്ട്, ചില പാട്ടുകൾ മാസങ്ങളോളം എടുത്തെഴുതിയ പാട്ടുണ്ട്. ഈ പാട്ട് അങ്ങനെ മാസത്തോളം എടുത്ത പാട്ടാണ്. അതായത് ഞാൻ ഇതിൻ്റെ ആദ്യത്തെ സ്റ്റാൻസ എഴുതാൻ കാരണം, ഞാൻ എനിക്കൊരു ഓണക്കാലത്ത് സ്കൂളിൽ 18 സ്കൂളിൽ പഠിപ്പിക്കുകയാണ്. പിന്നവേലി വീട്ടിലോട്ട് ഞാൻ വന്നു. ബോർഡിങ്ങിൻ്റെ ചാർജ് ഉള്ളതുകൊണ്ട് 2 ആഴ്ച കൂടുമ്പോഴാണ് ഞങ്ങൾ, ഞാനും എൻ്റെ വൈഫും ഒക്കെ വീട്ടിൽ കാണുന്ന, വൈഫ് അന്ന് കുന്ന സ്കൂളിലെ അധ്യാപികയാണ്, എനിക്ക് 1.5 വയസ്സുള്ള ഒരു മകനുമുണ്ട്. അപ്പോൾ ആ സന്തോഷത്തിൽ ഞാൻ ഓണത്തിൻ്റെ ബോണസും ഒക്കെ മേടിച്ച് ഇങ്ങനെ പാട്ടുമൊക്കെ പാടി സ്കൂട്ടറെ വീട്ടിൽ ചെന്നു. അന്ന് രാത്രിയിൽ അവളെന്നോട് അസുഖകരമായ ഒരു പ്രയാസം എന്നോട് പറഞ്ഞു. അവിടെ ഒരു ബ്രസ്റ്റിൻ്റെ ഒരു ഭാഗത്ത് ഒരു മുഴ പ്രത്യക്ഷപ്പെട്ടു. ഞങ്ങളുടെ സന്തോഷമെല്ലാം അപ്രത്യക്ഷമായി. എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത്, ആശുപത്രിയിൽ പോകണം, ചിലപ്പോൾ ഓപ്പറേഷൻ കാണും, അല്ലെങ്കിൽ അടുത്ത ട്രീറ്റ്മെൻറ്റുകൾ കാണും. എനിക്കാണെങ്കിൽ എനിക്കൊരുപാട് ബാധ്യതകൾ വീട്ടിലുണ്ട്, 3-4 പെങ്ങന്മാരൊക്കെ ഉണ്ട്, അവരുടെ കാര്യങ്ങളൊക്കെ ഓരോരുത്തരുടെയും നടത്തണം. അപ്പോൾ ഒരുപാട് കടവും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുന്നതിൽ എനിക്ക് വലിയ പ്രയാസമുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ വളരെ ഭാരപ്പെട്ടിരിക്കുമ്പോൾ നമ്മുടെ ഇന്നിവിടെ പാടിയ അജയുടെ ഫാദർ എം സി മാത്യു അച്ഛൻ ഞങ്ങളുടെ പള്ളിയിൽ വികാരിയായിരിക്കുകയാണ്. ഓണത്തിന് ഓണവാരവേല നടത്തുന്ന ഒരു പരിപാടി മാർത്തോമാക്കാർക്ക് പണ്ടുണ്ടായിരുന്നു, ഇപ്പോൾ അതില്ലെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഓണവാരവേലയ്ക്ക് ഞങ്ങളുടെ ഗായകസംഘത്തെ കൊണ്ട് പടന്നുമലാവ് ജംഗ്ഷനിൽ പോയി ഒരു പാട്ട് പാടണം. ഞാൻ പള്ളിയിലെ കൊയർ മാസ്റ്ററാണ്. അപ്പോൾ ഓർഗനൊക്കെ എടുത്തുകൊണ്ട് പാടാനായിട്ട് പറഞ്ഞപ്പോൾ, വിഷമിച്ചിരിക്കുമ്പോൾ പാടാനായിട്ട് പ്രയാസമാണ്, അല്ലെങ്കിൽ കൊച്ചുകുഞ്ഞു ഉപദേശിച്ച പോലെ അതുപോലെ ഭക്തന്മാർക്ക് മാത്രമേ പാടാൻ പറ്റുള്ളൂ, എനിക്ക് അത്രയും ഭക്തി ഇല്ലാത്തതുകൊണ്ട് എനിക്ക് വലിയ മനസ്സിന് പ്രയാസമായിരുന്നു. അച്ഛൻ പറഞ്ഞിട്ട് ചെയ്യാതിരിക്കുന്ന എങ്ങനെയെന്ന് വെച്ച് ഞാൻ ഗായകസംഘത്തെ കൊണ്ട് ഓർഗനും എടുത്ത് അവിടെ നിന്ന് പാടിക്കൊണ്ടിരിക്കുമ്പോഴും എൻ്റെ മനസ്സിൽ, കർത്താവേ നീക്കുപോക്കില്ലാത്ത ശോധനകൾ എനിക്ക് നൽകല്ലേ എന്ന് കർത്താവിനോട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അന്ന് വൈകിട്ട് പിന്നവേലി അട്ടക്കുളം പ്രാർത്ഥന മന്ദിരത്തിൽ ഒരു ധ്യാനയോഗം യൂത്ത് നമ്മുടെ യുവജന സഖ്യത്തിൻ്റെ കേരളത്തിൽ നടക്കുകയാണ്. പോൾ സിനിരാജ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു ദൈവദാസൻ ഓർത്തഡോക്സ് സഭയിലെ ഒരു സുവിശേഷകനാണ്. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ സമയത്ത് ഞാൻ അദ്ദേഹം ലാസ്റ്റിൽ ഒരു പ്രാർത്ഥനയ്ക്ക് ആഹ്വാനം ചെയ്തു. രോഗമുള്ളവർ വിശ്വാസത്തോടെ രോഗമുള്ള ഭാഗങ്ങളിൽ തങ്ങളുടെ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എനിക്ക് വിശ്വാസമുണ്ട്, കാരണം ഞാൻ പ്രാർത്ഥിച്ച് എനിക്ക് സൗഖ്യം നേടിയിട്ടുണ്ട്. എൻ്റെ വല്യപ്പച്ചൻ്റെ പ്രാർത്ഥന കേട്ടാണ് ഞാൻ ഉണരുന്നത് വെളുപ്പാങ്കാലത്ത്. അപ്പോൾ എനിക്ക് പ്രാർത്ഥനയിൽ കുറ്റന്നാൾ മുതലേ വിശ്വാസമുള്ളത് കൊണ്ട് ഞാനൊട്ടും അമാന്തിച്ചില്ല. എൻ്റെ മാറിൽ കരം വെച്ചുകൊണ്ട് ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ എൻ്റെ പ്രിയപ്പെട്ടവരുടെ രോഗം എൻ്റെ വേദനയാണ്, മാറ്റി തന്നേ പറ്റൂ കർത്താവേ എന്ന് പറഞ്ഞു. ഞാൻ കർത്താവിനോട് കുറേ നേരം ഇരുന്ന് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് പിറ്റേന്ന് ഞാൻ എൻ്റെ വൈഫിനോട് ചോദിച്ചു, എടി ഇന്നലെ ഇങ്ങനൊരു സംഭവം ഉണ്ടായി, ഞാൻ ഇന്നലെ ഇരുന്ന് നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചായിരുന്നു, വല്ലതും സംഭവിച്ചോന്ന് ചോദിക്കാം. നിങ്ങൾക്കറിയാമോ ദൈവം തമ്പുരാൻ, അവൾ പറഞ്ഞു, അവളും ആ സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ഞങ്ങളെ ഭയപ്പെടുത്തിയിരുന്ന ആ മുഴ അപ്രത്യക്ഷമായി. നിങ്ങൾക്ക് വിശ്വാസം വരുന്നില്ലല്ലേ, എനിക്ക് വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നു. നമ്മൾ പ്രാർത്ഥിക്കാൻ അവിടെ ഇവിടെയും കൊണ്ട് പൈസ കൊടുക്കണ്ട. നമ്മളെക്കാളും വിശുദ്ധരായിട്ട് ആരുമില്ല കർത്താവിനോട് പ്രാർത്ഥിക്കാൻ. കാരണം പാപത്തോടുകൂടി പാപിയെ സ്നേഹിക്കുന്ന ഒരു കർത്താവാണുള്ളത്. അവിടെ ഇവിടെയും പോയി പ്രാർത്ഥിക്കുന്നുമുണ്ട്. നിങ്ങൾ രഹസ്യത്തിനുള്ള നിങ്ങളുടെ പിതാവിനെ മുറിക്കാതിരുന്ന് കർത്താവിനോട് നിങ്ങളുടെ ഹൃദയഭാരങ്ങൾ പങ്കുവെക്കുമ്പോൾ കേൾക്കാത്ത കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ആ ദൈവം എനിക്ക് സൗഖ്യം തന്നു. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് എൻ്റെ മനസ്സിൽ ഈ വരികളുണ്ടായത്. അവശ്യഭാരങ്ങളേറിയിടുമ്പോൾ ആർത്തനായുള്ളം കലങ്ങിയിടുമ്പോൾ അവൽ തീർത്താനന്ദം ഏകിയോൻ താൻ ആശ്വാസദായകൻ യേശുപരൻ കർത്താവാറി. ആ സ്റ്റാൻസായി ഞാൻ സമയക്കുറവുണ്ട്, അതുകൊണ്ട് ഞാൻ പാടി തീർക്കുന്നില്ല. ആ സ്റ്റാൻസ് 2 സ്റ്റാൻസ് എനിക്ക് കിട്ടി. അത് കഴിഞ്ഞിട്ട് കൃത്യം 2 മാസം കഴിഞ്ഞപ്പോൾ ക്രിസ്മസിന് ആ കാലത്ത് എൻ്റെ പാട്ടുകൾ ചുറ്റുപാടുമുള്ള പള്ളികളിലെല്ലാം പാടുന്നുണ്ട്. ഒരുപാട് ക്രിസ്മസ് ഗാനങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ പള്ളികളിൽ ക്രിസ്മസ് പാട്ട് പഠിപ്പിൻ്റെ വലിയ തിരക്കുണ്ട് എനിക്ക്. എനിക്കൊരു കൊച്ചു സ്കൂട്ടറുമുണ്ട്. പുന്നവേലി പള്ളിയിലെ ഗായകസംഘത്തിൻ്റെ ശുശ്രൂഷയും കഴിഞ്ഞിട്ട് ഞാൻ
പത്തനംതിട്ട മാർത്തോമപ്പള്ളിയിലും എനിക്ക് ചുമതലയുണ്ട്. അവിടുത്തെ മെമ്പറാണ് ഞാൻ. അവിടെ 4 മണിക്ക് മാത്യൂസ് മാർ അത്തനേഷ്യൻ സിനിമേനയുടെ സ്മാരക പ്രഭാഷണം നടക്കുന്ന ഗായകസംഘത്തോട് പാടിപ്പിക്കണം. അവിടെ ധൃതി വെച്ച് ഞാൻ സ്കൂട്ടറിൽ 1 കിലോമീറ്റർ ഇങ്ങോട്ട് വന്നപ്പോൾ പെട്ടെന്ന് ഓപ്പോസിറ്റിൽ നിന്നൊരു ബസ് വരുന്നു. ഞാൻ റോങ് സൈഡാണ്, ഞാൻ ആബ്സെൻ്റ് മൈൻഡിലായിരുന്നു, റോങ് സൈഡാണ് ഞാൻ പൊയ്ക്കൊണ്ടിരുന്നത്. പെട്ടെന്ന് വളവ് തിരിഞ്ഞ് കോട്ടയത്തിനുള്ള ബസ് വരുന്നു. ഞാൻ ഇടത്തോട്ട് വെട്ടിച്ച ഓർമ്മയുണ്ട്, എടുത്തടിച്ച് മണ്ണ്, ഈ വേറൊരു വെട്ടറോടി നിന്നൊരു മഴ പെയ്ത് മണ്ണ് ടാറിൽ വന്ന് കിടന്നുകൊണ്ട് വണ്ടി സ്കിഡ് ചെയ്തിട്ട് എടുത്തടിച്ച് ഈ ബസ്സിൻ്റെ ഫ്രണ്ടിൽ ചെന്ന് വീണു. അപ്പോൾ ബസ്സിൻ്റെ വരവ് എൻ്റെ പോക്കും കൂടെ അനുമാനിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ കഥ കഴിഞ്ഞു. ഞാൻ മലന്ന് കിടക്കുകയാണ്. എൻ്റെ പുറത്തൊരു കൊച്ചോർഗനുണ്ട്, അത് തെറിച്ചു പോയി. മലന്ന് കിടക്കുകയാണ്, സ്കൂട്ടറിൻ്റെ പുറത്ത് കിടക്കുകയാണ്, എൻ്റെ കാലിൽ കിടക്കുകയാണ്. ആ സമയത്ത് 1-2 നിമിഷം കണ്ണ് ഞാൻ ഇറുക്കി അടച്ചു. ഒന്നും സംഭവിച്ചില്ല. വണ്ടി കയറി ഇറങ്ങി നിൽക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. കണ്ണു തുറന്നു നോക്കിയപ്പോൾ എൻ്റെ ഏകദേശം കയ്യെത്താം ദൂരത്ത് വണ്ടി ചവിട്ടി നിർത്തിയിരിക്കുകയാണ്. ഡ്രൈവർക്ക് മാത്രം അറിയാം, ആ അന്നേരപ്പോഴത്തെ ബഹളത്തിൻ്റെ യാത്രക്കാർ പോലും ഈ ദുര്യോഗം കാണാനായിട്ട് ഇറങ്ങിയില്ല. അവർക്കൊരു ദുരന്തം കാണാനായിട്ടുള്ള ഒരു സ്തബ്ധാവസ്ഥയിൽ അവരന്നിരിക്കുകയാണ്. പെട്ടെന്ന് ഒരു കുറച്ച് പെൺകുട്ടികൾ ആ വഴിയെ പോയി എന്നെ വന്ന് എന്നെ എഴുന്നേൽപ്പിച്ചു. വണ്ടി കാലിൽ നിന്ന് എടുത്തു കഴിഞ്ഞപ്പോൾ ആൾക്കാരിലും ഇറങ്ങി, എൻ്റെ ദേഹം മുഴുവൻ ബ്ലഡായി. എന്നെ കൊണ്ട് കറുകച്ചാൽ മേഴ്സി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടുന്ന് രാത്രി 1.5 മണിക്കൂർ നേരത്തെ ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞിട്ട് ഒടുവിച്ച് അതൊന്നും ഉണ്ടായില്ല, ദേഹത്തെ തൊലി മുഴുവൻ പോയി. ഞാൻ വീട്ടിൽ വന്ന് എൻ്റെ ഭവനത്തിൽ കിടക്കുമ്പോൾ ഞങ്ങളുടെ നാട്ടിൽ അന്ന് അരണ്ട വെളിച്ചമാണ്, വലിയ വെളിച്ചമൊന്നുമില്ല, ഈ വോൾട്ടേജ് കുറവാണ്. ഞാനിങ്ങനെ കിടക്കുമ്പോൾ ഞാൻ ഓർത്ത്, കർത്താവേ, ആ ഡ്രൈവർക്ക് ഒന്ന് ചവിട്ടുവാൻ പിഴച്ചിരുന്നെങ്കിൽ ഇപ്പോഴത്തെ എൻ്റെ വീട്ടിലെ സ്ഥിതി എന്തുവായിരുന്നു? ഒരു പെട്ടിക്കകത്ത് ഞാനും എൻ്റെ മാതാപിതാക്കന്മാരെ, എൻ്റെ ഭാര്യയും കുഞ്ഞുമൊക്കെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സീൻ എൻ്റെ മനസ്സിൽ കണ്ടു. അപ്പോൾ എൻ്റെ മനസ്സിൽ കർത്താവിനോട് പറഞ്ഞു, എത്രയോ പ്രാവശ്യം ഞാൻ നിന്നെ ഇതുപോലെ രക്ഷിച്ചിരിക്കുന്നു, നീ അറിഞ്ഞിട്ടേ ഇല്ല. എത്രയോ പ്രാവശ്യം ഞാൻ പല ഓർക്കുമ്പോഴും എനിക്ക് എൻ്റെ സഹപ്രവർത്തകരൊക്കെ എന്നോട് പറയാനുണ്ട്, സാറിന് സ്കൂട്ടറിന് ഇച്ചിരി സ്പീഡ് കൂടുതലാണ്, എന്നെ സ്നേഹിക്കുന്നവരൊക്കെ പറയും, കാർ ഓടിക്കുമ്പോഴും പറയും വലിയ സ്പീഡാണെന്നൊക്കെ പറയും. ഞാനെവിടെങ്കിലും ആ സമയത്തായിരിക്കും ഓടിച്ചെല്ലുന്നത്. അപ്പോൾ പെട്ടെന്ന് പോകുന്നത്. അപ്പോൾ എത്ര അപകടങ്ങളെ അഭിമുഖീകരിച്ചിട്ടുണ്ട്, നമ്മളറിയാതെ തന്നെ പോകുന്ന വഴിക്ക് ഒരു ചക്കത്തല വീഴാമായിരുന്നല്ലോ, അല്ലേ, ഒരു തേങ്ങ വീഴാം. അപ്പോൾ എത്ര പ്രയാസങ്ങൾ കർത്താവ് നമ്മളെ രക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ എന്നോട് ഇങ്ങനെ ഒരു ഫ്ലാഷ് ബാക്ക് പോലെ എൻ്റെ ഓർമ്മയിൽ ഒരു സംഗതി ഉണ്ടായി. ഞാൻ ചെറുപ്പത്തിൽ വളരെ കുഞ്ഞുനാളിൽ വള്ളിനിക്കറൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്ന സ്പ്രായം, എൻ്റെ അമ്മ തലയണക്കവിയൻ നനയ്ക്കാനായിട്ട് ഊരിയെടുത്തപ്പോൾ അതിനകത്തൊരു പാമ്പ് എൻ്റെ തലയുടെ ഭാരം കൊണ്ടാകാം ചത്ത് തുറകൂടിയിരുന്നു. അന്ന് ആ പാമ്പ് എന്നെ കടിച്ചിരുന്നെങ്കിൽ എൻ്റെ ജീവിതം ഇവിടുന്ന് പോയേനെ. അപ്പോൾ എത്രയെത്ര മരണപാശങ്ങൾ എന്നെ വിട്ട് കടന്നുപോയി എന്ന് എൻ്റെ കർത്താവ് എന്നോട് പറഞ്ഞു. ആ സമയത്ത് എൻ്റെ മനസ്സിൽ തോന്നിയ വരികളാണ്, മരണപാശങ്ങളുയർന്ന നേരം ശരണം തന്നരികിൽ തൻ ചിറകിൻമീതേ മൃത്യുവെന്നുയർത്ത യേശുനാഥൻ മാറാതെ എന്നും ചാരയുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ പാട്ട് വേഗം പറഞ്ഞു നിർത്താം. വളരെ സന്തോഷത്തോടെ അതിൻ്റെ നന്ദിയാനണം തെങ്ങിയാലെന്നും ഹല്ലേലൂയ കോറസും പാടി ഞാൻ സന്തോഷിച്ചു. എപ്പോഴാണ് ചോദിച്ചാൽ, എനിക്കൊരു ഓർഗൻ ഇല്ലായിരുന്നു. ഒരു ഓർഗൻ മേടിക്കാൻ കാശില്ലാഞ്ഞിട്ടൊന്നുമല്ല, പക്ഷേ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ വീട്ടിലെ ബാധ്യതകളൊക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് പൈസ അനാവശ്യം ചിലവാക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അമേരിക്കയിൽ നിന്ന് ഒരു സുഹൃത്ത് ഒരിക്കലെ, ഞാൻ ബോർഡിങ്ങിൻ്റെ മാസ്റ്ററായിട്ട് 12 ബോർഡിങ്ങിൻ്റെ മാസ്റ്റർ അവിടെ ആയിട്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ ഓഫീസ് വന്നത്. വന്നേച്ച് എരുസലേമിൻ തന്നെ എന്നുള്ള പാട്ടിൻ്റെ രചയിതാവിനെ കണ്ട് സന്തോഷിക്കാൻ വന്ന, ന്യൂയോർക്കിൽ ഇടവകയിൽ നിന്ന് വന്ന ഒരു ജോർജ് മാത്യു, അദ്ദേഹത്തിൻ്റെ കൂടെ ഞങ്ങളുടെ എൻ്റെ ഒരു സ്നേഹിതൻ സജി ഉണ്ടായിരുന്നു, പരേതനായ സജി. അപ്പോൾ ആ സമയത്ത് അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ എന്നോട് ചോദിച്ചു, പാട്ടിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരു കൊച്ചു വീഡിയോ ക്യാമറ കൊണ്ടുവന്ന് എൻ്റെ കൊണ്ട് കുറച്ച് പാട്ടുമൊക്കെ പാടിച്ചിട്ട് അദ്ദേഹം അങ്ങ് പോയി. ഞാൻ അദ്ദേഹത്തോട് ഓർഗൻ ഇല്ലെന്നോ എനിക്ക് ഓർഗൻ ഇല്ലെന്നോ ഒരു സങ്കടവും പറഞ്ഞിട്ട് ഒരു പരാതിയും പറഞ്ഞില്ല. അദ്ദേഹം പോയി കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു ലെറ്റർ അയച്ചു. അതിനകത്ത് എഴുതിയിട്ടിരിക്കുന്നു, സാറേ ഞാൻ $400 അങ്ങോട്ട് അയച്ചിട്ടുണ്ട്, അത് മാറിക്കിട്ടുന്ന പൈസയ്ക്ക് സാറൊരു കീബോർഡ് വാങ്ങണമെന്ന് പറഞ്ഞു. നോക്കുക, ഞാൻ ഇനി സമയ ചുരുക്കമാണെന്നുണ്ടെങ്കിൽ ഒരു വാക്കൂടെ പറയാം. ഒരിക്കൽ അത് പറയാതിരിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ്, ഒരാളിനൊരു ഓർഗൻ വാങ്ങി 2-3 പ്രാവശ്യം മാടിച്ചിട്ടുണ്ട്, എൻ്റെ ശിഷ്യനാണ്. ഞാൻ ആ ഓർഗൻ വാങ്ങി സൺഡേ സ്കൂൾ സമായത്തിൻ്റെ, നമ്മുടെ അന്നത്തെ
ബി ബി എസിൻ്റെ തീം സോങ് ഒക്കെ എന്നെ കൊണ്ട് അച്ഛൻ എഴുതിക്കുന്നത്. അപ്പം ഞാൻ അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് ഒരു ദിവസം ഈ ഓർഗൻ എടുക്കാൻ ചെന്നപ്പം അവർക്കൊരു അസ്വസ്ഥത പോലെ എനിക്ക് തോന്നി. എപ്പോഴും ഇങ്ങനെ വന്നാലെന്താന്നൊരു പ്രയാസം പോലെ തോന്നി. ഞാൻ അത് വാങ്ങിക്കൊണ്ട് വന്നെങ്കിലും അതുകൊണ്ട് പാട്ട് പാടാതെ കുറച്ച് നേരം അവരെ ബുദ്ധിമുട്ടിക്കാതെ എന്നെ മുറി കൊണ്ടുവച്ച് തിരിച്ചു കൊണ്ട് കൊടുത്തു. ഓക്കെ എന്ന് പറഞ്ഞു. ഞാൻ ചെയ്തെന്ന് പറഞ്ഞ് പോയി. അപ്പോൾ അതിന് കഴിഞ്ഞിട്ട് അന്ന് രാത്രി ഞാൻ എൻ്റെ ബോർഡിങ്ങിൻ്റെ ഓഫീസിൽ കിടക്കുമ്പം തട്ട് മച്ചുള്ള ഒരു തട്ട് പഴയ കാലത്തെ തട്ടുള്ളൊരു മുറിയാണ്. അവിടെ നിന്ന് ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ അനേകരുടെ വീട്ടിൽ ചുമ്മാതെ ഓർഗനൊക്കെ ഇരുന്ന് ഫംഗസ് പിടിച്ച് പോവുക, ഗൾഫിൽ നിന്നൊക്കെ വരുമ്പം കൊണ്ടുവന്ന് വെച്ചിട്ട് അടുത്ത പ്രാവശ്യം വരുമ്പോൾ നന്നാക്കാൻ നടക്കുക. എൻ്റെ കർത്താവ് എനിക്ക് ഒരെണ്ണം ആവശ്യമുണ്ടല്ലോ, നിന്നെക്കൊണ്ട് കഴിയത്തില്ല. ഞാൻ പൊട്ടനെ പോലെ കർത്താവിനോട് പറഞ്ഞു, ഈ മച്ച് പൊളിച്ച് എനിക്കൊരു ഓർഗനും കൊണ്ട്, അതിൻ്റെ പിറ്റേഴ്സിയാണ് ഈ ജോർജ് മാത്യു അവൻ്റെ ലെറ്റർ, അല്ല ജോർജ് മാത്യു എന്നെ കാണാൻ വരുന്നത്. അപ്പം നോക്കിക്കോണേ, പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവമുണ്ടോ? നിൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങളെ അവൻ നിനക്ക് സാധിപ്പിച്ചു തരിക. യഹോവയിൽ തന്നെ ആശ്രയിക്കുക, അവനിൽ തന്നെ രസിച്ചു കൊള്ളുക. എൻ്റെ രസം കർത്താവിൽ മാത്രമായിരുന്നു ദൈവകൃപയാൽ ആദ്യം മുതൽ തന്നെ. അതുകൊണ്ട് എന്തായാലും അന്ന് ഞാനിത് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഓർഗൻ വേണം. ഞാൻ പെട്ടെന്ന് അന്വേഷിച്ചു, എൻ്റെ ഒരു സ്നേഹിതൻ കൊണ്ടത്തരാമെന്ന് പറഞ്ഞു, കൊണ്ടുവരാൻ പറഞ്ഞു. ഓർഗൻ്റെ നമ്പറൊക്കെ അയച്ചു കൊടുത്തു. കാസിയുടെ ഓർഗനാണ്, അന്ന് ഇവിടുത്തെ പോലെ വലിയ ഓർഗനൊന്നും ഇല്ലായിരുന്നു. അയച്ചു കൊടുത്തു. അദ്ദേഹം കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നോട് വിളിച്ച് പറഞ്ഞു, ഓർഗന് സാറേ 25,000 രൂപ ഡ്യൂട്ടി അടിക്കും, 10,000 രൂപയേ ഉള്ളൂ ഓർഗൻ്റെ വില, 25,000 രൂപ ഡ്യൂട്ടി അടിക്കും. ഞാൻ പറഞ്ഞു കൊണ്ടുവരാൻ പറഞ്ഞു. എൻ്റെ എത്ര രൂപ ഉണ്ട്? 12,500 രൂപയുണ്ട്. അത് മാറി ഇപ്പോൾ 12,500 രൂപയുണ്ട്. എന്നാൽ ഓർഗൻ കൊണ്ടിരുന്ന സമയം അടുത്തപ്പോൾ, ഈ ആൾ വരുന്ന സമയം അടുത്തപ്പോഴും വരെയും ഒരു കസ്റ്റംസ് ഓഫീസറിനോട് ബന്ധപ്പെടാനോ അല്ലെങ്കിൽ ആ വിധത്തിൽ ഏതെങ്കിലും ഇളവ് കിട്ടാനോ എനിക്ക് സാധിച്ചില്ല. എന്നാൽ മോനി മാത്യു അച്ഛൻ ഇടപെട്ട് അച്ഛൻ്റെ ഒരു സഹോദരൻ, ഒരു സ്നേഹിതൻ കുണ്ട്രയെന്നുള്ള ഒരു ഒരാളിൻ്റെ അടുത്ത് പോയി ഞാൻ. അവിടെ ഞങ്ങൾ എയറോട്രോമിൽ ചെന്ന ഒരു കസ്റ്റംസ് ഓഫീസറെ കണ്ടു. അദ്ദേഹം പറഞ്ഞു, കണ്ടപ്പോഴേ തന്നെ പറഞ്ഞു അതൊക്കെ ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കാൻ ശ്രമിച്ചു. എന്നിട്ട് എന്നോട് ചോദിച്ചു ഏത് പാട്ടാണ് എഴുതുന്നത്? ഞാൻ പറഞ്ഞു യാഗം നല്ലേടെ എന്നുള്ള പാട്ടാണ്. അപ്പോൾ പുള്ളി ഒന്ന് മൂളിയേച്ച് പറഞ്ഞ എനിക്കിഷ്ടമുള്ള പാട്ടാണ്. ഒരു കാര്യം ചെയ്, നാളെ കഴിഞ്ഞ് അദ്ദേഹം വരുമ്പോൾ എന്നെ ഒന്ന് കാണിക്കാൻ വരാൻ പറഞ്ഞു. ഞാനങ്ങനെ തിരിച്ചു വന്നിട്ട് വീണ്ടും അവിടെ ചെന്നു. അന്ന് എന്ന സമയത്ത് വൈകിട്ടായിരുന്നു ഫ്ലൈറ്റ്, പക്ഷേ ഫ്ലൈറ്റ് അന്ന് ക്യാൻസലായിരുന്നു. ഈ ഇടവികളുള്ള അല്ല, നമ്മുടെ ഒരു എൻ്റെ സ്നേഹിതന് റോഷനുണ്ട്. റോഷൻ്റെ വീട്ടിൽ ഞാൻ കിടന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ഞാൻ എയറോട്രെയിമിൽ ചെന്നപ്പോൾ എല്ലാ ഫ്ലൈറ്റും വന്നിട്ടുണ്ട്, വളരെ റഷാണ്. അപ്പോൾ ഞാൻ അവിടെ ചെന്ന ഇച്ചിരി സെക്യൂരിറ്റിയോട് പറഞ്ഞു, എനിക്ക് ഇന്ന ഒരു ഓഫീസറെ കണ്ടെച്ച് പറഞ്ഞു, ഇന്ന സാറിനെ എനിക്ക് കാണണം. അപ്പോൾ അവർ പറഞ്ഞു അരമണിക്കൂറോടെ ഇരിക്കുക, വലിയ റഷാണെന്ന് പറഞ്ഞു. ഞാൻ അരമണിക്കൂർ ഇരുന്നു. വീണ്ടും ചെന്ന് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു, സാറേ എനിക്ക് കാണണം. 10 മിനിറ്റ് കൂടെ ഇരിക്കാൻ പറഞ്ഞു. 10 മിനിറ്റ് ഇരുന്നു. അപ്പോൾ ആൾക്കാരെല്ലാം ഇറങ്ങിപ്പോകാൻ തുടങ്ങി. എനിക്കങ്ങ് ആവപ്പാടെ വേവലാതിയായി. ഞാൻ ചെന്നിച്ച് പറഞ്ഞു, സാറേ എമർജൻസിയാണ്, എനിക്ക് കണ്ടേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഉടനെ ഒരു സെക്യൂരിറ്റിയെ വിട്ടേച്ച് ആ ഓഫീസറെ ഇയാളിനെ അന്വേഷിക്കാൻ പറഞ്ഞു. അദ്ദേഹം പെട്ടെന്ന് ഉപയോഗിച്ച് വന്നെച്ച് പറഞ്ഞു, ഇന്ന് അദ്ദേഹത്തിന് ഡ്യൂട്ടി ഇല്ല, എന്നെ രക്ഷിക്കാമെന്ന് സഹായിക്കാമെന്നും പറഞ്ഞ ആളിന് ഡ്യൂട്ടി ഇല്ല. ഞാൻ എന്ത് ചെയ്തു? ഞാനിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി, കുത്തിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവേ, ഞാൻ ഇവിടുന്ന് കടവുമായിട്ട് ഇവിടുന്ന് ഭാരപ്പെട്ട് പ്രയാസപ്പെട്ട് ഇവിടുന്ന് പോകണോ എന്നൊക്കെ അങ്ങോട്ട് പള്ളി പറയാൻ തുടങ്ങി. എത്രമാത്രം എന്നെ കർത്താവ് സഹായിച്ചാണ് സ്നേഹിച്ചാണെങ്കിലും നന്ദി കേട് ഞാൻ പറയാൻ തുടങ്ങി. പക്ഷേ ഞാൻ ഇരുന്ന് പ്രാർത്ഥിച്ചു. നിങ്ങൾക്കറിയാമോ, പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു എന്തോ ഒരു പ്രകാശം എൻ്റെ എൻ്റെ മുന്നിൽ ഇങ്ങനെ വന്നിരിക്കുകയാണ്. എന്നിട്ട് എന്നോട് പറയുകയാണ്, വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും, വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. ഇതെന്നെ ബലപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പ്രാർത്ഥിച്ച് കഴിഞ്ഞല്ലേ എപ്പോഴോ കണ്ണു തുറന്ന് നോക്കിയപ്പം ഞാൻ കഴിഞ്ഞ ദിവസം കണ്ട, അന്ന് ഒഫീഷ്യൽ ഡ്രസ്സിൽ കണ്ട ആൾ ഒരു സാധാരണ ഡ്രസ്സിൽ ഓടി വരുന്നു. എന്നിട്ട് പറഞ്ഞു, മിസ്റ്റർ നൈനാൻ, ഞാൻ മറന്നുപോയി, എനിക്ക് ഡ്യൂട്ടി ഇല്ലായിരുന്നു, ഞാൻ ഇപ്പോഴാണ് ഓർത്തത്, ഞാനിപ്പോൾ ലോഡ്ജിൽ നിന്ന് വളരെ സ്പീഡിൽ വന്നതാന്ന് പറഞ്ഞു. ഞാൻ പ്രാർത്ഥിക്കാനിരുന്നപ്പോൾ കർത്താവ് ആ മനുഷ്യനെ അങ്ങോട്ട് വിട്ടു. എന്നിട്ട് അദ്ദേഹം ഞാനൊരു പാട്ട് പുസ്തകം എഴുതി കൊടുത്തായിരുന്നു. അദ്ദേഹം അതുകൊണ്ട് അകത്തു പോയി. ഞാൻ ആളിനെ കാണിച്ചു കൊടുത്തു, ആ നിൽക്കുന്ന ആളാന്ന് പറഞ്ഞു. ഒരു മണിക്കൂർ കഴിഞ്ഞ് ട്രോളിയിൽ ഓർഗൻ ഒന്തിക്കൊണ്ട് വന്നത് ഈ സാറാണ്. എന്നിട്ട് എന്നോട് പറഞ്ഞു, 2,500 രൂപ ഡ്യൂട്ടി അടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. നിങ്ങൾ ആലോചിച്ച് നോക്കി, അദ്ദേഹത്തിന് അറിയത്തില്ല എൻ്റെ കയ്യിൽ എത്ര രൂപ ഉണ്ടെന്ന്. എൻ്റെ കയ്യിൽ എത്ര രൂപ ഉണ്ടായിരുന്നു? 12,500 രൂപ. ഓർഗൻ എത്രയാണ്? 10,000. കർത്താവ് തന്നതിൽ ഒരു പൈസ പോലും കൂട്ടിവെക്കാനായിട്ട്, അതിനകത്ത് ലാഭം എടുക്കാനായിട്ട് എനിക്ക് സാധിച്ചില്ലെന്നൊരു പ്രയാസം ഉണ്ടെന്നുള്ളതേ ഉള്ളൂ. കർത്താവ് തരുമ്പം കൃത്യമായിരിക്കും. മനസ്സിലായല്ലോ, ദൈവത്തിൻ്റെ മക്കൾക്ക് ദൈവം തരുന്നത് അവനവൻ്റെ അന്നത്തെ ആവശ്യത്തിനുള്ളത് മാത്രമേ ചോദിക്കാവുള്ളൂ. എന്നെ കർത്താവ് ആ പാഠം പഠിപ്പിച്ചു. അവിടെ ഞാൻ തിരിച്ചു വരുമ്പോൾ ആ കാറിലിരുന്നാണ് നന്ദിയാൽ എന്നുള്ളം തിങ്ങുകയാൽ എന്നുള്ള ഈ പാട്ട് എനിക്ക് എഴുതുവാനായിട്ട് അല്ലെങ്കിൽ പൂർത്തിയാക്കുവാനായിട്ട് എനിക്ക് സാധിച്ചത്. സമയക്കുറവുണ്ട്. എല്ലാവർക്കും ഡി എസ് എമ്മിനെ അച്ഛനും എല്ലാവർക്കും നന്ദി പറയുന്നു. എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി പറയുന്നു.
ഈ പാട്ട് ഇപ്പോൾ ഈ ഗായകസംഘം പാടും. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നയനയൻ പൊന്നുവേലി അവർകളുടെ അതിമനോഹരമായ ഗാനങ്ങളിലൊന്നായ നന്ദിയാലനുള്ളം തിങ്ങുകയാൽ എന്ന ഗാനം ആലപിക്കുന്നതിനായി നയനയൻ പൊന്നുവേലി അവർകളെയും റാന്നി ഡയസിസ് കൺവെൻഷൻ ക്വയർ അംഗങ്ങളെയും ക്ഷണിച്ചുകൊള്ളുന്നു. Thank you.
അനുഭവങ്ങൾ പങ്കുവച്ച നയനൻ പുന്നവേലി അവർകളോടും ശ്രുതിമധുരമായ ഗാനങ്ങൾ ആലപിച്ച റാന്നി ഡയസിസ് കൺവെൻഷൻ ക്വയർ അംഗങ്ങളോടുമുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. മനുഷ്യനുണ്ടായ കാലത്തോളം ഈണങ്ങളും നമുക്കൊപ്പമുണ്ട്. സംഗീതം ആഗോള ഭാഷയാണ്. എവിടെ സംഭാഷണം പരാജയപ്പെടുന്നുവോ അവിടെ സംഗീതം ആരംഭിക്കുന്നു. സംഗീതം ഇഷ്ടമല്ലാത്തവരായി ആരുമില്ല. സങ്കടം വരുമ്പോഴും സന്തോഷം വരുമ്പോഴും നമ്മൾ പാട്ട് കേൾക്കാറുണ്ട്. ഒരു മനുഷ്യ ജീവിതത്തിൽ എപ്പോഴും നിറയുന്ന സംഗീതത്തിനായി ഒരു ദിനം, അതാണ് June 21. A special video presentation will now be played. വാച്യമായ ഉണർവുകൾ ഹൃദയമായി സ്പർശനമേകുന്നതിലും അത്യന്തപരമായി അവാച്യമായ ഉണർവും ഉൾക്കാമ്പുമേകുന്ന അവർണനാതീതമായ സർഗസൃഷ്ടിയാണ് സംഗീതം. രാഗതാളലയ സംയോജനങ്ങളാൽ ഹൃദയത്തിനും മനസ്സിനും പ്രതിധ്വനികൾ സൃഷ്ടിക്കുന്ന മറ്റെന്ത് കലാസൃഷ്ടിയാണ് നമുക്ക് ചുറ്റുമുള്ളത്. സംഗീതത്തെ വിവിധ രൂപഭാവങ്ങളിൽ ആസ്വാദ്യകരമാക്കുവാൻ അനുവാചകരിൽ ലഭിക്കുന്നു എന്നതും സംഗീതത്തിൻ്റെ ശോഭ കൂട്ടുന്നു. കണ്ഠനാദങ്ങളിലൂടെയുള്ള സ്വരക്കൂട്ടും വാദ്യോപകരണങ്ങളുടെ സന്നിവേശിപ്പിക്കലുകളിൽ ഉരുത്തിരിയുന്ന സംഗീത സിദ്ധതയും സംഗീതമെന്ന സർഗസൃഷ്ടിയെ മാധുര്യമേറിയത് എന്ന് നിസ്സംശയം പറയുവാൻ പ്രാപ്തമാക്കുന്നു. ജീവിതത്തിലെ ഓരോ ഉൾത്തുടിപ്പുകളിലും സംഗീതസാന്ദ്രമായ ചടുലത ഉണ്ടായിട്ടുള്ളതിനാലാവാം സംഗീതത്തെ മാനവ ഹൃദയങ്ങളിൽ മാറ്റി നിർത്തപ്പെടാനാവാത്തതായി കാണുന്നത്. ദീർഘനിശ്വാസങ്ങൾക്കിടയിലെ ഹൃദയമിടിപ്പിൻ്റെ സംഗീതം തന്നെയാണ് ഏറ്റവും വലിയ സ്വരക്കൂട്ടിന് ഉദാഹരണം. പ്രകൃതിയുടെ മടിത്തട്ടിലും സംഗീതത്തിൻ്റെ സുദൃഢമായ പരിലസഭാവം വിളങ്ങിക്കാണാം. കിളികളും പുഴകളും മരങ്ങളുമൊക്കെ തീർക്കുന്ന സംഗീതം നാഥൻ്റെ സൃഷ്ടികർമ്മത്തിലെ മായാജാലത്തിൻ്റെ വിസ്മയ പ്രതിബിംബങ്ങൾ തന്നെയാണ്. മനുഷ്യ സംസ്കാരത്തിൻ്റെ പുനർവിചിന്തന ഏടുകളിലേക്ക് യാത്ര ചെയ്താൽ എഴുതിവെക്കപ്പെട്ട ചരിത്ര സംഹിതകളെക്കാളും വലുത് ആഴമേറിയ പരമാർത്ഥങ്ങളും സാരാംശങ്ങളും കോറിയിട്ട പാടിപ്പതിഞ്ഞ സംഗീത സരണികൾ തന്നെയാണ് എന്ന് ചിലയിടങ്ങളിലൊക്കെയും സമ്മതിക്കേണ്ടതായി വരും. സംഗീതത്തെ വിവിധ തരത്തിലേക്ക് മാറ്റങ്ങൾക്ക് വഴിതിരിച്ചുവിടുന്നതിന് പുറകിലും സംസ്കാരത്തിൻ്റെയും അഭിരുചികളുടെയുമൊക്കെ കഥയുണ്ട്. ഭാഷയും ദേശവും സംസ്കാരവും രീതികളും സംഗീതത്തെ ഒരു ചട്ടക്കൂടിൽ തളയ്ക്കുവാൻ തുടങ്ങിയപ്പോൾ വിദൂരതകളിലേക്ക് യാത്ര ചെയ്യുവാൻ സംഗീതസാന്ദ്രമായ ഇടങ്ങൾക്ക് ഇടയായി. സംഗീതം തീർത്ത അലയൊലികൾ എല്ലായിടങ്ങളിലും ഇന്നും പ്രതിധ്വനിയായി നിലനിൽക്കുന്നു. ക്രൈസ്തവ ചരിത്രത്തിലും സംഗീതത്തിൻ്റെ മാറ്റൊലികൾ ഏറെയാണ്. പിതാക്കന്മാർ പാടിപ്പതിഞ്ഞതും ജീവിതഗന്ധിയായി എഴുതി പകർന്നു തന്നതുമായ അനേകം ഈരടികൾ
ഇന്നും ആത്മീക ആരാധനയുടെ മൂലക്കല്ലുകളായി നിലനിൽക്കുന്നു. ചൈതന്യം നിറഞ്ഞ ആത്മീക ആരാധനയുടെ ഉൾക്കാമ്പും നിറവായി നിലകൊള്ളുന്നത് സംഗീത സാന്ദ്രമായതിനാൽ കൂടെയാണ്. സംഗീത സംവേദന വിഭാഗമായ DSMC കഴിഞ്ഞ 52 പരം വർഷങ്ങളായി സാധ്യമാകുന്നുണ്ട്. സംഗീതത്തിൻ്റെ അർത്ഥവ്യാപ്തി വിശ്വാസ സമൂഹത്തിനും ക്രൈസ്തവ കൂട്ടായ്മ മേഖലകൾക്കും ഈ മഹത് പ്രസ്ഥാനം നൽകിക്കൊണ്ടിരിക്കുന്നു. മാരാമൺ കൺവെൻഷൻ ഗാനങ്ങൾ തീർത്തുകൊണ്ടിരിക്കുന്ന അനുഗ്രഹ കൂട്ടായ്മ അതിന് ഉത്തമ ഉദാഹരണമാണ്. വിവിധ അനുഭവങ്ങളിലും സാഹചര്യങ്ങളിലും കൂട്ടായ്മയിൽ പാടി ആരാധിക്കുന്ന അനേകം ഗാനങ്ങളടങ്ങിയ ക്രിസ്തീയ കീർത്തനങ്ങൾ സംഗീതത്തെ സ്നേഹിക്കുകയും സംഗീതത്തിൻ്റെ ആത്മീക അർത്ഥം വിവരിച്ചു തരികയും ചെയ്യുന്ന സുന്ദരമായ ആവിഷ്കാരമാണ്. ഗാനങ്ങൾ രചിക്കുന്നവരെയും ആയതിന് അഭിരുചികളുള്ളവരെയും ലോകത്തിന് മുൻപിൽ മികവുറ്റവരായി തീർക്കുന്നതിൽ രൂപപ്പെടുത്തുന്നതിൽ DSMC വഹിക്കുന്ന പങ്ക് ഏറെയാണ്. ആയതിനാലൊക്കെ തന്നെ ലോകം സംഗീത ദിനമായി താളുകളിൽ ഇടം മാറ്റിവെക്കപ്പെടുന്നതിനു മുന്നേ സ്വർഗാദി സ്വർഗങ്ങളിൽ മാലാഖവൃന്ദങ്ങൾ തീർത്ത സംഗീതത്തിൻ്റെ മാധുര്യ വസന്തം നാം നെഞ്ചിലേറ്റിയവരാണ്. തലമുറകളിലേക്ക് ഈ സംഗീതത്തെ നമുക്ക് പകർന്നു നൽകാം. ഉരുകിയണഞ്ഞ പ്രതീക്ഷകളിൽ ഉണർവിൻ്റെ ഉൾത്തിയായി അഗ്നിസമനായി പരിപാലിച്ചവനെ വിക്കനായവൻ മരുഭൂമിയിൽ പാടി വാഴ്ത്തി. നമുക്കും പാടാം, വാഴ്ത്താം, സംഗീത സാന്ദ്രമാക്കാം ഈ ജീവിതം. ജോയ് ജോസ് പീറ്റർ, സംഗീതത്തെ പ്രണയിക്കുന്ന വ്യക്തി. തിരുവനന്തപുരം സാധ്യനിരുന്നാൾ സംഗീത കോളേജിൽ സംഗീത പഠനം. അനേകം സ്റ്റേജ് പ്രോഗ്രാമിൽ തൻ്റെ വ്യക്തി മുദ്ര പതിപ്പിച്ച വ്യക്തി. ഭാവഗായകൻ. ഉൾക്കാഴ്ച എന്ന മലയാള സിനിമയിൽ സംഗീത സംവിധായകനായി മലയാള സിനിമയിലേക്ക് പ്രവേശനം. 2021 പച്ചത്തപ്പ് എന്ന മലയാള സിനിമയിൽ സംഗീത സംവിധാനവും പശ്ചാത്തല സംഗീതവും ഒരുക്കിയ സംഗീത സംവിധായകൻ. അതിലുപരി 44th കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡിന് അർഹനായവൻ. പ്രിയ ഗായകൻ ജോയ് ജോസ് പീറ്ററിനെ ഗാലമാലപിക്കുന്നതിനായി ക്ഷണിക്കുന്നു. ദൈവ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനേക ആത്മീയ ഗാനങ്ങൾ നമ്മൾക്ക് സമ്മാനിച്ച പ്രിയപ്പെട്ട ചാൾസ് ജോൺ സാറും നയനാൻ പൊന്നവല്ലി സാറിൻ്റെ കൂടെ ഈ വേദി പങ്കിടുവാൻ കിട്ടിയ വിലയേറിയ ഭാഗ്യത്തെയോർത്ത് ഞാൻ ദൈവത്തിന് നന്ദി കരേറ്റുന്നു. ലോക സംഗീത ദിനമായെന്ന DSMC ഈ പ്രോഗ്രാമിൽ എനിക്ക് പാടുവാൻ അവസരമൊരുക്കി തന്ന പ്രിയപ്പെട്ട ആശിഷ് അച്ഛനോടും അമ്പൂറ്റിച്ചാനോടുമുള്ള വിലയേറിയ നന്ദി അറിയിക്കുന്നു. ഞാൻ പാടുവാൻ പോകുന്ന ഗാനം നിങ്ങൾക്കേവർക്കും അറിയാവുന്നൊരു ഗാനം തന്നെയാണ്. റജി നാരായണൻ രചനയും സംഗീതവും നിർവഹിച്ച മതിയാകുന്നില്ലേ ഈ സ്നേഹം, കൊതിതീരുന്നില്ലേ നിൻ സാമീപ്യം. മതിയാകുന്നില്ലേ
സ്നേഹം കൊതിതീരുന്നില്ലേ നിൻ സാമീപ്യം. മതിയാകുന്നില്ലേ ഈ സ്നേഹം കൊതിതീരുന്നില്ലേ നിൻ സാമീപ്യം. മതിയാകുന്നില്ലേ ഈ സ്നേഹം കൊതിതീരുന്നില്ലേ നിൻ സാമീപ്യം. ഇതുപോരായേ ഇതുപോരായേ നിൻ സാമീപ്യം പോരായേ നിൻ സാന്നിധ്യം പോരായേ. അളവില്ലാതെന്നെയേറെ സ്നേഹിച്ചു നീ ആത്മാവിനെ അധികമായി പകർന്നു നൽകി. അളവില്ലാതെന്നെയേറെ സ്നേഹിച്ചു നീ ആത്മാവിനെ അധികമായി പകർന്നു നൽകി. ഇതിലും വലുതായി വേറെന്തുള്ളൂ ഇതിലും വലുതായി വേറെന്തുള്ളൂ. ഈ ലോകെ ഞാനേറ്റം പ്രാപിച്ചിടാൻ ഈ ലോകെ ഞാനേറ്റം പ്രാപിച്ചിടാൻ. ഇതുപോരായേ നിൻ സാമീപ്യം പോരായേ സാന്നിധ്യം പോരായേ. ഇതുപോരായേ നിൻ സാമീപ്യം പോരായേ നിൻ സാന്നിധ്യം പോരായേ. പിരിയാനാകരുതേ ഈ ബന്ധം മാറാനാകരുതേ മാർവിൽ നിന്നും. പിരിയാനാകരുതേ ഈ ബന്ധം മാറാനാകരുതേ മാർവിൽ നിന്നും. പിരിയിൽ ഇനിയും മരണം വരെയും പിരിയിൽ
മരണം വരെയും മാറില്ലിനിയും ഞാൻ മാർവിൽ നിന്നും മാറില്ലിനിയും ഞാൻ മാർവിൽ നിന്നും ഇതുപോരായേ നിൻ സാമീപ്യം പോരായേ നിൻ സാന്നിധ്യം പോരായേ ഇതുപോരായേ നിൻ സാമീപ്യം പോരായേ നിൻ സാന്നിധ്യം പോരായേ നിൻ സാമീപ്യം പോരായേ നിൻ സാന്നിധ്യം പോരായേ നിൻ സാന്നിധ്യം പോരായേ നിൻസാന്നിധ്യം ഇതുപോരായേ നിൻസാന്നിധ്യം പോരായേ സാന്നിധ്യം പോരായേ നിൻ സാന്നിധ്യം പോരായേ. ശ്രുതിമധുരമായ ഗാനം ആലപിച്ച ജോയ് ജോയ്സ് പീറ്റർ അവർക്കുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. ചാൾസ് ജോൺ, ക്രിസ്ത്യൻ ഗാനലോകത്തെ അതുല്യ പ്രതിഭ, നമ്മുടെ റാന്നിക്കാരൻ, തൻ്റെ ജീവിത അനുഭവങ്ങളിലൂടെ ദൈവകൃപയെയും ദൈവസ്നേഹത്തെയും വാഴ്ത്തി സ്തുതിക്കുന്ന അനേകം ഗാനങ്ങൾക്ക് പിറവി നൽകിയ കലാകാരൻ, കുരിശെടുത്തൻ യേശുവിനെ, എന്നെ യേശുവെ നീ ആശ്രയൻ, സ്വർഗനാട്ടിലെ പ്രിയം തീർത്തിടും, ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് തുടങ്ങിയ അനേകം ഗാനങ്ങൾക്ക് രചനയും ഈണവും നൽകിയ കലാകാരൻ, ക്രിസ്തുവിനോട് ചേർന്ന് നിന്ന് തൻ്റെ സംഗീതം ലോകത്തിന് നൽകിയ പ്രിയ കലാകാരനെ, ബഹുമാനപ്പെട്ട ചാൾസ് ജോൺ സാറിനെ തൻ്റെ ജീവിത അനുഭവം പങ്കുവെക്കുന്നതിനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഞാനിവിടെ ഇരുന്നപ്പോൾ അനേകം നല്ല ഓർമ്മകൾ എൻ്റെ ഹൃദയത്തിലൂടെ കടന്നു പോവുകയാണ്. വിശേഷിയ മൂന്ന് വ്യക്തികളെ ഞാനിങ്ങനെ ഓർക്കുകയാണ്. ദീർഘനാളുകൾ ഈ ഇടവകയിൽ ഒരു വികാരി അച്ഛനായിരുന്ന എന്നെ ഇമത്തായിച്ചൻ, അതുപോലെ തന്നെ ഇന്ന് കർത്തൃസന്നിധിയിൽ വിശ്രമിക്കുന്ന കെ പി ഫിലിപ്പച്ചൻ, ഇന്ന് കർത്താവിൻ്റെ സന്നദ്ധിയിലായിരിക്കുന്ന എം ഇ ചെറിയാൻ സാർ, ഞാനിവരെ ഓർക്കാനുള്ള ഒരു കാര്യം, ഞാനൊരു കൊച്ചു കുട്ടിയായിരുന്ന സമയത്ത് പ്രിയ എൻ ഐ മത്തായിച്ചൻ ഇവിടെ ആയിരിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തെ കാണാനായിട്ട് പലപ്പോഴും വരാറുണ്ടായിരുന്നു. ഞാൻ ചെറിയ ഗാനങ്ങളൊക്കെ ഇങ്ങനെ എഴുതി അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്ന് പാടുമ്പോൾ, അത് കാണിക്കുമ്പോൾ, ആ ദൈവദാസൻ എനിക്ക് തന്ന പ്രോത്സാഹനം വലുതായിരുന്നു. ചില പാട്ടുകളൊക്കെ ഞാനിങ്ങനെ പാടുമ്പോൾ അദ്ദേഹം പറയും അത് അങ്ങനെയല്ല, ഇങ്ങനെ ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞ് പല നിർദ്ദേശങ്ങളൊക്കെ നൽകി. അങ്ങനെ 1977 ഞാൻ എഴുതിയ ഗാനങ്ങളിൽ ആദ്യം രംഗത്ത് വന്ന ഒരു ഗാനമാണ് കുരിശെടുത്തൻ യേശുവിനെ എന്നുള്ള പാട്ട്. പ്രിയ കെ പി ഫിലിപ്പച്ചൻ
ആ പാട്ട് മാരാമൺ കൺവെൻഷനിൽ ആദ്യമായി പ്രസിദ്ധീകരിച്ചു. അതെൻ്റെ ജീവിതത്തിൽ ഒരു വലിയ അനുഭവമായിരുന്നു. ഞാൻ എഴുതിയ ഒരു ഗാനം മാരാമൺ കൺവെൻഷനിൽ പാടുന്നുവെന്ന് പറയുമ്പോൾ അതെനിക്ക് വലിയൊരു അഭിമാനമായിരുന്നു, അതെനിക്ക് അനുഗ്രഹമായിരുന്നു, പ്രോത്സാഹനമായിരുന്നു. ആ ദേവദാസന്മാരെ ഞാനിപ്പോൾ ഇവിടെ ഇരുന്ന് ഓർക്കുകയായിരുന്നു. അതുപോലെ തന്നെ കർത്താവിൻ്റെ ദാസൻ എം വി ചെറിയാൻ സാറ്, അദ്ദേഹം പല ഗാനങ്ങൾ എനിക്ക് തിരുത്തി തന്നിട്ടുണ്ട്. ബാല്യകാലത്തിൽ എന്നെ വളരെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഈ കാര്യം ഇപ്പോൾ ഓർപ്പിച്ചത് അന്ന് ദൈവദാസന്മാർ എനിക്ക് നൽകിയ ആ വലിയ പ്രോത്സാഹനമാണ് പിന്നീട് അനേക ഗാനങ്ങൾ എഴുതുവാൻ എനിക്കിടയായത്. എനിക്ക് സംഗീതത്തിൽ വലിയ പാഠവുമൊന്നുമില്ല, പാടാൻ എനിക്ക് വലിയ കഴിവില്ല, സംഗീത ഉപകരണങ്ങൾ വായിക്കാനുള്ള യാതൊരു കഴിവും എനിക്കില്ല. എന്നാൽ എല്ലാം ദൈവത്തിൻ്റെ കൃപ ഒന്ന് മാത്രമാണ് എന്ന് എനിക്ക് സധൈര്യം പറയുവാനായിട്ട് കഴിയും. ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ അനുഭവങ്ങളിലൂടെ, കണ്ണുനീരിൻ്റെ താഴ്വരയിലൂടെയൊക്കെ കടന്നുപോയ സമയത്താണ് അനേക ഗാനങ്ങളും ഞാൻ എഴുതിയിട്ടുള്ളത്. അനുഭവമില്ലാതെ ഒരു ഗാനവും ഞാൻ എഴുതിയിട്ടില്ല. മിക്ക ഗാനങ്ങളുടെയും ട്യൂണും ഞാൻ തന്നെ ഉണ്ടാക്കുന്നതാണ്. അതിനും ഒരു ദൈവകൃപ ദൈവം എനിക്ക് തരുന്നുണ്ട്. ഞാൻ എഴുതിയ ഗാനങ്ങളൊക്കെ ഇങ്ങനെ ഓർക്കുമ്പോൾ, അത് എഴുതിക്കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ, അനേക ദൈവമക്കൾ അത് പാടി സന്തോഷിക്കുന്നത് കാണുമ്പോൾ, കർത്താവേ നീ തന്ന ആ കഷ്ടതയ്ക്കായി സ്തോത്രം, നീ തന്ന ആ പരിശോധനയ്ക്കായി സ്തോത്രം, നീ തന്ന ദുഃഖങ്ങൾക്കായി സ്തോത്രം എന്ന് പറഞ്ഞ് ഞാൻ ദൈവത്തെ സ്തുതിക്കാറ്. കാരണം അങ്ങനെ ഒരു ഗാനം എഴുതുവാൻ ദൈവം എന്നെ ഈ അനുഭവങ്ങളിലൂടെ നടത്തിയല്ലോ, ഈ ഗാനം എഴുതാനാണല്ലോ എന്നെ ഈ പരിശോധനയിലൂടെ നടത്തിയത് എന്ന് ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ചില ഗാനങ്ങളുടെ അനുഭവങ്ങൾ നാം കേൾക്കുകയായിരുന്നു. കർത്താവിൻ്റെ ദാസൻ നയനാൻ പൊന്നുവേലി സാറ് തൻ്റെ ജീവിതത്തിൻ്റെ അനേക പ്രതികൂലങ്ങളുടെ നടുവിൽ എഴുതിയ അതിമനോഹരമായ ഗാനങ്ങൾ നാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഓർപ്പിച്ചതുപോലെ എൻ്റെ ജീവിതത്തിൽ ദുഃഖങ്ങളുടെ താഴ്വരയിലൂടെ കടന്നുപോയ സമയത്ത് ഞാൻ അറിയാതെ തന്നെ ചില അടികൾ ഇങ്ങനെ എഴുതി വയ്ക്കാറുണ്ട്. ചില ട്യൂണുകൾ ആ സമയത്ത് ദൈവം എനിക്ക് നൽകാറുണ്ട്. ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഓർപ്പിക്കുവാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. 1980 എഴുതിയ ഒരു ഗാനമാണ് ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് എന്നുള്ള ആ ഗാനം. ആ ഗാനം എഴുതാനുണ്ടായ അനുഭവങ്ങൾ എന്നിൽ നിന്ന് തന്നെ പലരും കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ദൈവദാസന്മാർ അവരുടെ പ്രസംഗ മധ്യത്തിൽ ഈ അനുഭവങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാൽ ഇന്ന് ഈ സന്ദർഭത്തിൽ ചുരുക്കമായി ഓർപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 1980 എൻ്റെ മകൻ 2 മാത്രം പ്രായമുള്ള ആ പിഞ്ചു പൈതൽ വളരെ അത്യാസന്നമായ നിലയിൽ തിരുവല്ല മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരിക്കുകയാണ്. ഞാൻ അന്ന് തിരുവല്ല മെഡിക്കൽ മിഷൻ്റെ വാഴൂർ ബ്രാഞ്ചിൽ ഒരു ഫാർമസിസ്റ്റായിട്ട് ജോലി ചെയ്യുകയാണ്. എൻ്റെ വൈഫ് ഇവിടെ മാർത്തോമ ആശുപത്രിയിൽ ഒരു ഫാർമസിസ്റ്റായി വർക്ക് ചെയ്യുകയാണ്. ആ സന്ദർഭത്തിലാണ് ഈ 2 മാത്രം പ്രായമുള്ള ഈ പിഞ്ചു കുഞ്ഞ് വളരെ അത്യാസന്നമായ നിലയിൽ തിരുവല്ല ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. വളരെ ദുഃഖകരമായ ഒരു സാഹചര്യത്തിലൂടെ നീങ്ങിപ്പോകുകയാണ്. ഡോക്ടർമാർ എന്നോട് പറഞ്ഞു, ഈ കുഞ്ഞിനെക്കുറിച്ച് യാതൊരു പ്രതീക്ഷയ്ക്കും വകയില്ല, എന്നാൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണല്ലോ, ദൈവം നിങ്ങളെ സഹായിക്കും എന്ന് പറഞ്ഞു. ആ വാക്കൾ ഞങ്ങളെ വളരെ ധൈര്യപ്പെടുത്തി. എന്നിട്ട് ആ ഡോക്ടർ പറഞ്ഞു, ഈ കുഞ്ഞിനെ ഞങ്ങളൊരു കാര്യം ചെയ്യാം, ICU മാറ്റാം, കുറച്ചുകൂടെ പരിചരണം കിട്ടട്ടെ എന്ന് വിചാരിച്ചു. ഞാനും എൻ്റെ വൈഫും ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ICU കൊണ്ടാക്കി. ഞങ്ങൾക്കറിയാം ഇനി അടുത്ത നിമിഷം എന്താണ് കേൾക്കാനായിട്ട് പോകുന്നത്. ആ കുഞ്ഞിൻ്റെ മരണവാർത്തയായിരിക്കാം ഇനി ഞങ്ങൾ ശ്രവിക്കാനായിട്ട് പോകുന്നത്. എങ്കിൽ തന്നെയും ആ ICU മുറിയിൽ നിന്നുകൊണ്ട് 2 കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ചിട്ട് ആ കുഞ്ഞിനെ അഡ്മിറ്റ് ചെയ്തിരുന്ന മുറിയിൽ ഞങ്ങൾ പോയി. എൻ്റെ പ്രിയമുള്ളവരെ, അന്ന് രാത്രി മുഴുവൻ വളരെ കണ്ണുനീരോടുകൂടി ഹൃദയഭാരത്തോടുകൂടി
ദൈവസന്നദ്ധിയിലിരുന്ന് കരഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങി. കർത്താവേ, ഈ പൈതലിനെ ഞങ്ങൾക്ക് തിരിച്ചു തരണം, നിനക്ക് അസാധ്യമായിട്ടൊന്നുമില്ല, ഞങ്ങളത് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് വിശ്വാസത്തോടുകൂടി അന്ന് രാത്രി മുഴുവൻ ഞങ്ങൾ പ്രാർത്ഥിച്ചു. അടുത്ത ദിവസം രാവിലെ ഞങ്ങൾ ICU വാതിക്കലേക്ക് ചെന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സിസ്റ്റർ ഞങ്ങളോട് പറഞ്ഞു, സാറേ, നിങ്ങളുടെ കുഞ്ഞിന് കഴിഞ്ഞ രാത്രി തന്നെ വളരെ അത്ഭുതകരമായ ഒരു വിടുതലാണ് ദൈവം തന്നത്. ദൈവത്തിന് സ്തോത്രം. ആ സന്തോഷത്തോടെ പിന്നെയും ഞങ്ങൾ റൂമിലേക്ക് വന്നു. അന്ന് രാവിലെ റൂമിലിരുന്ന് ഞങ്ങൾ ദൈവമുഖത്തേക്ക് നോക്കി, കർത്താവേ, അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നവനാണല്ലോ, ഞങ്ങളെ സഹായിക്കുന്ന കർത്താവാണല്ലോ എന്ന് യഥാർത്ഥമായി മനസ്സിലാക്കിയപ്പോൾ ഞാൻ അന്ന് ആ മുറിയിലിരുന്ന് തിരുവല്ല മെഡിക്കൽ മിഷൻ ആശുപത്രിയുടെ ആ മുറിയിൽ ഇരുന്നു കൊണ്ട് എനിക്കെഴുതാനൊരു കടലാസ് കഷ്ണം അവിടെ ഇല്ലായിരുന്നു. എങ്കിലും ആശുപത്രിയിൽ മരുന്ന് കുറിച്ചു തന്ന ആ കടലാ ഒരു തുണ്ടു പേപ്പറിൻ്റെ പുറകിൽ ഞാൻ ആദ്യം ഇങ്ങനെ എഴുതി, മനോവേദന പല ശോധന മമ ജീവിത പാത ഇതിൽ മാറാതേറിടുമ്പോൾ ആത്മനാഥനവൻ മാറിൽ ചാരി ഞാൻ ആശ്വസിക്കും. ആ ഗാനം ഞാൻ അന്ന് തുടസ്സമിട്ടു. ആ ട്യൂണും ആ സമയത്ത് തന്നെ എൻ്റെ ഹൃദയത്തിലേക്ക് വന്നതാണ്. ഞാൻ ചുരുക്കി പറയട്ടെ, ഏതാണ്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വളരെ സൗഖ്യത്തോടുകൂടി ആ പ്രിയ പൈതലും ഒരുമിച്ച് ഞങ്ങൾക്ക് വീട്ടിലേക്ക് കടന്നു വരുവാൻ ഇടയായി. വീട്ടിൽ വന്നതിന് ശേഷമാണ് എത്ര നല്ലവൻ മതിയായവൻ എന്നുള്ള അടി ഞാൻ എഴുതുവാൻ ഇടയായത്. എന്നാൽ ഒരു കാര്യം കൂടെ ഞാൻ ഓർപ്പിക്കട്ടെ, ഈ കുഞ്ഞ് സുഖമില്ലാതെ ആകുന്നതിന് ഒരാഴ്ച മുൻപ് ഞാൻ ദൈവസന്നിധിയിൽ ഒരു സമർപ്പണം ചെയ്തു. എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ 12-ാമത്തെ വയസ്സിൽ യേശുക്രിസ്തുവിനെ എൻ്റെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് ഒരു ദൈവവൈതലായിട്ട് തീരാൻ എനിക്കിടയായി. ആ നാളുകളിൽ എനിക്കുണ്ടായിരുന്ന ഒരു പ്രത്യേകത, ജീവിതത്തിലെ ഏതു കാര്യങ്ങളും ദൈവത്തോട് ചോദിച്ചു വാങ്ങിക്കുന്ന ഒരു ആശ്രയ ജീവിതം എനിക്കുണ്ടായിരുന്നു. വളരെ നിസ്സാരമായ കാര്യങ്ങളാണെങ്കിൽ തന്നെയും ദൈവത്തിന് ആശ്രയിച്ച് ദൈവത്തോട് ചോദിച്ച് ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്ന് വാങ്ങി അനുഭവിക്കുന്ന ഒരു ആശ്രയ ജീവിതം എനിക്കുണ്ടായിരുന്നു. എന്നാൽ ഞാൻ പഠിച്ചു, എനിക്ക് ജോലിയൊക്കെ കിട്ടി. എനിക്ക് സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, ദൈവത്തിലുള്ള എൻ്റെ ആശ്രയം ക്രമേണ കുറയുവാനായിട്ട് തുടങ്ങി. എൻ്റെ ശമ്പളത്തിലും എൻ്റെ കയ്യിലുള്ള പണത്തിലും ഞാൻ ആശ്രയിക്കുവാൻ തുടങ്ങി. ആ വലിയ കുറവ് ഞാൻ മനസ്സിലാക്കിയപ്പോൾ ഞാൻ ദൈവസന്നിധിയിൽ താണിരുന്ന് ഞാൻ പ്രാർത്ഥിച്ച, കർത്താവേ, ആ പഴയ ആശ്രയ ജീവിതം എനിക്ക് തിരിച്ചു തരണം, ദൈവത്തിൽ ആശ്രയിക്കുവാൻ എനിക്കിടയാകണമെന്ന് ഞാൻ വളരെ അനുതാപത്തോടുകൂടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എന്ത് ചെയ്യുന്നറിയാമോ, കുഞ്ഞെ, നിൻ്റെ പണമോ നിൻ്റെ ജോലിയോ നിൻ്റെ ശമ്പളമോ ഇത്രയേ ഉള്ളൂ എന്ന് ദൈവം എന്നെ മനസ്സിലാക്കി തരാൻ ദൈവം ഒരവസരം നൽകി. ആ സന്ദർഭത്തിൽ ദൈവം എന്നെ ഒരു പാഠം പഠിപ്പിച്ചു, കുഞ്ഞെ, ദൈവത്തിലുള്ള ആശ്രയമാണ് യഥാർത്ഥമായ അനുഗ്രഹം. നമ്മുടെ ധനമോ നമ്മുടെ കഴിവോ നമ്മുടെ സമ്പത്തോ ഇതൊന്നുമല്ല, നമുക്ക് ധനമായിരിക്കുന്ന പിന്നെയോ കർത്താവാണ് നമുക്ക് ധനം. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഇങ്ങനെ എഴുതിയത്, ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചു. എൻ്റെ പ്രിയമുള്ളവരെ, അന്ന് ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്, ആ തിരുവല്ല മെഡിക്കൽ മിഷൻ ആശുപത്രിയിൽ 1980 അവിടെ ആയിരിക്കുമ്പോൾ ആ തുണ്ടു പേപ്പർ എഴുതുന്ന സമയത്ത് കണ്ണിൽ നിന്ന് കണ്ണുനീരൊക്കെ ആ കടലാസിൽ വീണ് നനഞ്ഞത് ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു സാഹചര്യത്തിലാണ് ആ പാട്ട് എഴുതുവാനായിട്ട് എനിക്കിടയായത്. ദൈവത്തിന് സ്തോത്രം. ആ മകനെ ദൈവം ഞങ്ങൾക്ക് തിരിച്ചു തന്നു. വാസ്തവത്തിൽ ഇന്ന് ഞങ്ങളോട് കൂടെ കർത്താവിൻ്റെ വേലയിൽ അനുഗ്രഹീതമായ ശുശ്രൂഷ നിർവഹിച്ചുകൊണ്ട് ആ പ്രിയ പൈതൽ മുന്നോട്ട് പോകുന്നു. അത് തന്നെയല്ല, ദൈവവിന് കൊടുത്ത പാടുവാനുള്ള ആ നല്ല കഴിവ് കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. അതും ഇന്ന് സന്തോഷത്തോടെ ഞാൻ ഓർക്കുകയാണ്. ഇതുപോലെയുള്ള അനേക തീവ്രമായ അനുഭവങ്ങളാണ് എൻ്റെ ക്രിസ്തീയ ജീവിതത്തിൽ എനിക്ക് അനുഭവപ്പെടുവാൻ കഴിഞ്ഞത്. ആ സമയങ്ങളിലൊക്കെ എഴുതിയ പാട്ടുകളാണ്. 1978 സാധു എന്നെ കൈവിടാതെ എന്നുള്ള ആ ഗാനം ഞാൻ എഴുതിയത്. ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്, എൻ്റെ ജീവിതത്തിൽ അനേക പരിശോധനയിലൂടെ അനേകം വിഷമങ്ങളിലൂടെ ശാരീരികമായി മാനസികമായി ഒരുപാട് വേദനയിലൂടെ കടന്നുപോയ ആ സന്ദർഭത്തിൽ ഹൃദയം തകർന്ന് മുന്നോട്ട് പോകുവാൻ ഒരു മാർഗവുമില്ലാത്ത ഒരു സാഹചര്യത്തിലെത്തിയപ്പോൾ കർത്താവേ,
ഞാൻ വിചാരിച്ചു എൻ്റെ ജീവിതത്തിൻ്റെ പടക് മുങ്ങാൻ തുടങ്ങിയാണോ, എങ്ങനെ മുൻപോട്ട് പോകുമെന്ന് ഭാരപ്പെട്ട സമയത്ത് എന്നെ ദൈവം ധൈര്യപ്പെടുത്തി, മോനെ നിൻ്റെ പടകിൽ ഞാനുണ്ട്, നിൻ്റെ പടകിനെ മുക്കുവാൻ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയുകയില്ല, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട് എന്ന് ധൈര്യപ്പെടുത്തിയ ആ വാക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് സാധു എന്നെ കൈവിടാതെ എന്നുള്ള ഗാനം എനിക്ക് എഴുതുവാനായിട്ടിടയായി. 1987 സ്വർഗനാട്ടിലൻ പ്രിയൻ തീർത്തിടുമെന്നുള്ള ആ ഗാനം എനിക്ക് എഴുതാൻ കഴിഞ്ഞു. അത് വളരെ ഒരുപാട് പറയേണ്ട ഒരു ചരിത്രമാണ്. എന്നാൽ ഞാൻ രണ്ട് വാക്ക് മാത്രം പറയട്ടെ. എടക്കരയിൽ നിന്ന് ഒരു ശുശ്രൂഷ കഴിഞ്ഞ് മടങ്ങി ഒരു ഫാസ്റ്റ് പാസഞ്ചർ ബസ്സിൽ ഞാൻ യാത്ര ചെയ്യുക. എനിക്ക് പിറ്റേ ദിവസം രാവിലെ എൻ്റെ ജോലിസ്ഥലത്ത് എനിക്കെത്തണം, അവധിയെല്ലാം തീർന്നു. ദുർഘടമായൊരു യാത്ര, ഇരിക്കുവാനൊരു സീറ്റില്ല, കാലുകുത്താൻ ഇടമില്ല. അങ്ങനെയുള്ള ആ ബസ്സിൽ നിന്നുകൊണ്ട് എടക്കര, നിലമ്പൂരിനടുത്ത് ഇടക്കര എന്ന് പറയുന്ന ആ സ്ഥലത്ത് രാത്രി 10 മണിക്ക് യാത്ര ആരംഭിച്ച ഞാൻ വെളുപ്പിനെ 5 മണി വരെ നിന്ന് യാത്ര ചെയ്ത് വെളുപ്പിനെ 5 മണി കഴിഞ്ഞപ്പോൾ കോട്ടയത്ത് ബസ് സ്റ്റാൻഡിൽ വന്ന് ഞാൻ ഇറങ്ങി. എൻ്റെ ശരീരം ആകമാനത്തളർന്നു. എനിക്കന്ന് രാവിലെ 9 മണിക്ക് ജോലിക്കെത്തണം, വൈകിട്ട് 7 മണിക്ക് പൊൻകുന്നത്ത് നടക്കുന്ന ഒരു കൺവെൻഷനിൽ പോയി പ്രസംഗിക്കണം. ഞാൻ ആ സ്റ്റാൻഡിൽ ഇരുന്നു കൊണ്ട് ഇങ്ങനെ തീരുമാനിച്ച, കർത്താവേ ജോലിക്ക് ചെന്നില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് രാവിലെ ജോലിക്ക് പോകണം, വൈകിട്ട് വീട്ടിൽ ചെന്ന് വിശ്രമിക്കണം. അന്ന് രാത്രി യോഗത്തിന് പോകുന്നില്ല, അടുത്ത ദിവസം ആ കൺവെൻഷനിൽ പോയി പ്രസംഗിക്കാം. ആ തീരുമാനത്തോടുകൂടി KSRT ബസ് സ്റ്റാൻഡിൽ ഞാനിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി എൻ്റെ ഹൃദയത്തോട് സംസാരിച്ചു, കുഞ്ഞെ രാവിലെ 9 മണി മുതൽ 5 മണി വരെ ജോലി ചെയ്യാൻ നിനക്കൊരു ക്ഷീണവുമില്ലേ? നിനക്ക് വൈകിട്ട് പൊൻകുന്നത്ത് പോയി പ്രസംഗിക്കാനാണോ നിനക്ക് ക്ഷീണം? നീ ഇവിടെ വിശ്രമിക്കണ്ട, നിനക്ക് വിശ്രമം ഞാൻ ഒരുക്കുന്നുണ്ട്. ഞാൻ നീ എൻ്റെ അടുക്കൽ വന്ന് വിശ്രമിച്ചാൽ മതിയെന്ന് വാസ്തവമായി ദൈവത്തിൻ്റെ ആ ശബ്ദം ദൈവം എന്നെ കേൾപ്പിച്ചു. ഞാൻ ആ സ്റ്റാൻഡിലിരുന്ന് ഞാനിങ്ങനെ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ ഇവിടെ എനിക്ക് വിശ്രമം വേണ്ട, ഞാൻ നിൻ്റെ അരികിൽ വന്ന് ഞാൻ വിശ്രമിച്ചു കൊള്ളാം. കർത്താവേ ഞാൻ പോകാം, ഞാൻ പൊൻകുന്നത്ത് പോയി നിൻ്റെ വചനം പ്രസംഗിക്കാം എന്ന് തീരുമാനമെടുത്ത് ഞാൻ ആ സ്റ്റാൻഡിലിരുന്ന് 1987 ആ കോട്ടയം ബസ് സ്റ്റാൻഡിൽ ആ സ്റ്റാൻഡിലിരുന്നു കൊണ്ട് ഞാൻ ആദ്യം ഇങ്ങനെ എഴുതി, നല്ല നാഥനെ നിനക്കായി വേല ചെയ്യും അന്ത്യം വരെ, അല്ലൽ തീർന്നു നിൻ സവിതേ വരാ, ഇല്ല പാലിൽ വിശ്രമം. കർത്താവേ ഇവിടെ എനിക്ക് വിശ്രമം വേണ്ട, ഞാൻ നിൻ്റെ അടുക്കൽ വന്ന് വിശ്രമിച്ചുകൊള്ളാം. അത് കഴിഞ്ഞ് 5:30 എനിക്കൊരു കോമളി ഫാസ്റ്റ് കിട്ടി. ഞാൻ ആ ബസ്സിൽ കയറി, ഞാൻ ആ 1.5 മണിക്കൂർ കൊണ്ട് സ്വർഗനാട്ടിലൻ പ്രിയൻ തീർത്തിടുമെന്നുള്ള ആ ഗാനം എഴുതി പൂർത്തീകരിക്കുവാൻ ദൈവം എനിക്കിടയാക്കി. ഞാൻ എഴുതിയ ഗാനങ്ങളിൽ വളരെ പ്രസിദ്ധമായ ഗാനങ്ങളിലൊന്നാണ് എന്നുള്ളത് എനിക്കറിയാം. അതുപോലെ തന്നെ ആനന്ദമാനന്ദമേ ക്രിസ്തീയ ജീവിതം, കർത്താവേ നിൻ പാദത്തിൽ എൻ്റെ സങ്കേതവും ബലവും, നീ എന്നും എൻ രക്ഷകൻ, ഈ ഗാനങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൻ്റെ അനേക അനുഭവങ്ങളിലൂടെ എഴുതിയിട്ടുള്ള ഗാനങ്ങളാണ്. കഴിഞ്ഞ നാളുകളിൽ ദൈവദിനം അത് പാടി സന്തോഷിക്കുമ്പോൾ ഞാൻ ദൈവത്തെ സ്തുതിക്കാറുണ്ട്, കർത്താവേ അന്നെനിക്ക് തന്ന അനേക പരിശോധനയിലൂടെ, അന്ന് തന്ന വിഷമങ്ങളിലൂടെ കടന്നുപോയപ്പോൾ ഇങ്ങനെ ചില ഗാനങ്ങൾ എഴുതുവാൻ എനിക്കിടയായല്ലോ എന്ന് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കാറുണ്ട്. പ്രിയമുള്ളവരെ, ഞാനിങ്ങനെ ഒരു കാര്യം ഓർപ്പിക്കട്ടെ, ഗാനങ്ങൾക്ക് മരണമില്ല. ഗാനങ്ങൾ എഴുതിയവർ മരിക്കും, എന്നാൽ ഗാനങ്ങൾക്ക് മരണമില്ല. കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ പിതാക്കന്മാർ ജീവിതത്തിൻ്റെ അനേക വ്യത്യസ്തമായ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയ സമയത്ത് അവർ എഴുതിയ മനോഹരമായ ഗാനങ്ങൾ 100 ആണ്ടുകൾ കഴിഞ്ഞിട്ടും ഒരു പഴക്കവും ചെല്ലാതെ നെഞ്ചോട് ചേർത്ത് ഇന്ന് നമ്മൾ പാടി സന്തോഷിക്കുന്നു. നാം ഓർക്കുക, നമ്മൾ കൈകളടിച്ച് പാടുന്ന അനേക പാട്ടുകളുടെ പിന്നിൽ എത്ര സങ്കടകരമായ അനുഭവങ്ങൾ കൂടി അവർ കടന്നുപോയപ്പോഴാണത് എഴുതിയത് എന്നുള്ളത് പലപ്പോഴും നമ്മൾ ഓർക്കാറില്ല. എന്നാൽ അവരെഴുതിയ ഗാനങ്ങൾ ഇന്നും നിലനിൽക്കുന്നു, അനുഭവങ്ങളിലൂടെ എഴുതിയ ഗാനങ്ങൾ ഇന്നും പാടുന്നു. പ്രിയമുള്ളവരെ, അത് അനുഭവത്തിൻ്റെ ആഴത്തിൽ നിന്ന് എഴുതിയതായതുകൊണ്ടാണ്. ദൈവം നമ്മെ സഹായിക്കട്ടെ, വരുന്ന നാളുകളിൽ ഗാനങ്ങളിലൂടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇങ്ങനൊരവസരം എനിക്ക് നൽകിത്തന്ന ഈ പ്രസ്ഥാനത്തിൻ്റെ, പ്രത്യേകിച്ച് ഇന്നത്തെ ഈ പ്രോഗ്രാമിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ദൈവദാസന്മാരോട്, പ്രത്യേകിച്ച് ലോക സംഗീത ദിനത്തിൽ ഇന്ന് ഈ സംഗീത സായാഹ്നത്തിൽ എളിവനായി എനിക്കും വന്ന് സംബന്ധിക്കുവാനും ഇങ്ങനെ അനുഭവങ്ങൾ പങ്കിടുവാനും ഇടയായതിൽ
ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നോടൊപ്പം ഈ വേദിയിലായിരിക്കുന്ന ദൈവദാസന്മാരെയും ദൈവദാസിയൊക്കെ ഞാൻ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വിശിഷ്യ പ്രിയ ആശിഷ് അച്ഛനോടും എൻ്റെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഞാൻ എൻ്റെ വാക്കോടെ അവസാനിപ്പിക്കട്ടെ. നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം. നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് പ്രശ്നങ്ങളും പരിഹരിക്കാൻ കഴിയുന്ന, നമ്മുടെ ദുഃഖങ്ങൾ തീർക്കുന്ന, നമ്മുടെ വേദനകൾ മാറ്റുന്ന നല്ല കർത്താവ് നമുക്കുണ്ട്. അതുകൊണ്ട് ദൈവകൃപയിൽ നമുക്ക് ആശ്രയിക്കാം. ലോകത്തിലെ ഒന്നിലും നാം ആശ്രയിക്കേണ്ട. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ചില പ്രിയപ്പെട്ടവർ ജീവിതത്തിൻ്റെ ഭാരങ്ങളിലൂടെ വിഷമങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നവരായിരിക്കാം. എന്നാൽ നമുക്ക് ആശ്രയിക്കുവാൻ ഒരിടമുണ്ട്. അത് നമ്മുടെ കർത്താവ് മാത്രമാണ്. നമുക്ക് കർത്താവിൽ ആശ്രയിക്കാം. ഈ കർത്താവിൽ ബലപ്പെട്ടുകൊണ്ട് വരുന്ന ദിവസങ്ങളിൽ ആ സ്വർഗ സിയോനിലേക്കുള്ള ആ യാത്ര നമുക്ക് തുടരാം. സ്വർഗത്തിൽ നാം എത്തുന്ന ആ മനോഹരമായ ദിവസത്തിന് വേണ്ടി പ്രത്യാശയോടെ കാത്തിരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയൊരു നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. താങ്ക് യു ഇവാഞ്ചലിസ്റ്റ് ചാൾസ് ജോൺസൺ. Let me remind you that today we've gathered here to worship the Lord together, and it is due to His talents that we have a voice to sing. This is a thanksgiving and not a performance. Please bear this in mind and let us sing together like angels gathered in heaven. I welcome the Rani Nazareth Martoma Choir to sing Deva Krubel Nyan Aasraichu Modam Adimodam. വഴികളെ ഞാനറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാനറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ ലോകമോ തരികിൽ ഒരു സുഖവും മനഃശാന്തിയതും ഇഹലോകമോ തരികിൽ ഒരു സുഖവും മനഃശാന്തിയതും എൻ്റെ യേശുവിൻ്റെ തിരുസന്നിധിയിൽ എന്നോ മാനന്ദമു അവൻ വഴികളെ ഞാനറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ മനോവേദന പല ശോധന മമ ജീവിത പാതയതിൽ മനോവേദന പല ശോധന മമ ജീവിത പാതയതിൽ പരദേവിടുമ്പോൾ ആത്മനാഥനവൻ അരുചാരിഞ്ഞനാശ്വസിക്കും ും
ശേഷം മണ്ണിടെ ജയം കൊണ്ടാടി അന്ന് സൂവി
സുവിശേഷത്തോടെ മണ്ണിടെ ജയം കൊണ്ടാടി ഉന്നതമായൊന്നു ജനം സന്നിധി പാടി വസിക്കും മോദം അതിമോദം മോദം ഹേ സ്വാർത്ഥ കാലം സാഗരമാണങ്ങിടുന്ന മോദം അതിമോദം മോദം ഹേ സ്വാർത്ഥ കാലം സാഗരമാണങ്ങിടുന്ന Nazareth Martoma Choir. A man who always smiles so bright, a priest who is young at heart. I respectfully welcome the Very Reverend George Matthew Achin, Senior Vicar General, to address the gathering. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ലോക സംഗീത ദിനത്തെ ഒരു സ്വർഗീയ അനുഭവമാക്കി തീർക്കുവാൻ പദ്ധതി തയ്യാറാക്കിയ ഡി എസ് എം സി ഡയറക്ടർ ആശിഷ് അച്ചൻ, ട്രഷറർ റംബോറ്റി, അവിടെ ടീം മെമ്പേഴ്സ്, ഇതിന് സ്ഥലമൊരുക്കി കൊടുത്ത
റാണി ക്രിസ്തോസ് മാത്രമ്മ ഇടവക ഇടവികാരി ബഹുമാനപ്പെട്ട ഈശോ മാറ്റി അച്ഛൻ റോബിൻ അച്ഛൻ ഇവിടെ വന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛന്മാർ സംഗീത ലോകത്തെ ശ്രേഷ്ഠരായിരിക്കുന്ന പ്രിയപ്പെട്ടവർ ഇവിടെ വന്ന് ഗാനങ്ങൾ ആലപിച്ചവർ ഇത് ആസ്വദിക്കുന്നവർ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം അറിയിക്കണം. ഇന്നത്തെ ഈ സൺഡേയെങ്കിൽ ഇങ്ങനെയൊരു അവസരം ഒരുക്കി തന്ന ദൈവത്തെ സ്തുതിക്കുകയും പ്രിയപ്പെട്ട ആശിഷ് അച്ഛനോട് ക്ഷണിച്ചുള്ള നന്ദി അറിയിക്കുകയും ചെയ്യാം. വന്നിരിക്കുന്നവർക്കൊക്കെ ഇരുന്നിരുന്ന് ക്ഷീണിച്ചതുകൊണ്ട് നമുക്ക് ഈ സന്ധ്യയെ എൻ്റെ അഭിപ്രായത്തിൽ ഇതൊരു സ്വർഗം പോലെയാണ് എനിക്ക് തോന്നിക്കൊണ്ടിരുന്നത്. ഇവിടെ വന്നപ്പോൾ ആദ്യം വിഷ്ണു പറഞ്ഞു, സ്തോത്രമല്ലാതില്ലൊന്നപ്പ മറ്റൊന്നും എനിക്കില്ല എന്ന് പാട്ടി തുടങ്ങി. അത് കഴിഞ്ഞിട്ട് നന്ദിയാൽ എന്നുള്ള തിങ്ങിക്കൊണ്ട് ദൈവകൃപയിൽ ആശ്രയിച്ചു കൊണ്ട് ഇനിയും പറയാണ് രാത്രിയിലുള്ള നിൻ്റെ കരുതലിനും. ഇങ്ങനെയുള്ള ഗാനങ്ങൾ കൊണ്ട് ഈ സന്ധ്യയെ വളരെയധികം അനുഗ്രഹീതമാക്കി തീർത്ത ഈ ഗാനങ്ങൾ എഴുതിയവർക്കും ഇത് സംഘടിപ്പിച്ചവർക്കും എല്ലാവർക്കും നല്ലൊരു അപ്ലോസ് കൊടുത്തുകൊണ്ട് നമ്മുടെ ക്ഷീണമൊന്ന് മാറ്റി എല്ലാവരും നല്ലൊരു കയ്യടി കൊടുക്കുക. തണ്ടർ അപ്ലോസ് ആട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ മാത്രം ഇന്നത്തെ ചിന്ത പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായി നമുക്കൊന്നും പറയാൻ നേരമില്ലാത്തതുകൊണ്ട് ഒന്നാമതായി പറയാൻ ആഗ്രഹിക്കുന്നത്, ദൈവത്തെ വിളിക്കുന്ന പേരെന്താണെന്നറിയാമോ? സ്തുതികളിന്മേൽ വസിക്കുന്നവൻ. നമ്മുടെ പള്ളിയിലെ ആരാധന തുടങ്ങുമ്പോൾ നാം ചൊല്ലുന്നൊരു പ്രാർത്ഥനയുണ്ട്, അല്ലെങ്കിൽ ഒരു പ്രതിവാക്യമുണ്ട്, തൻ്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ദൈവം തമ്പുരാൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് പാടുന്നു. യെശയ്യാവ് ആറിൽ കാണുന്ന സാറാഫുകൾ സ്തുതിക്കുന്ന ദൈവത്തെ നമ്മളും സ്തുതിക്കുകയാണ്. അപ്പോൾ ഇത് DSMC ലോക സംഗീത ദിനത്തിൽ മാത്രമല്ല എപ്പോഴും സ്തുതിക്കണം. അതിനുവേണ്ടിയാണ് ഈ ഗാന രചയിതാക്കൾ നല്ല ഗാനങ്ങൾ എഴുതി തന്നതും ഗായകർ പാടിക്കേൽപ്പിക്കുന്നതും. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ മാലാകമാർ സ്തുതിക്കുമ്പോൾ നമ്മോടും ആവശ്യപ്പെടുന്നത് തന്നെയാണ്. ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ഈ പ്രകൃതിയിലേക്ക് നോക്കുക. ഇയ്യോബിൻ്റെ പുസ്തകം 38:7 5-7 വാക്യങ്ങളിൽ അവിടെ ദൈവം തമ്പുരാൻ ഇയ്യോബിനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ദൈവം ഈ ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഒന്നിച്ചുകൂടി പാട്ടുപാടി. ദൈവമാലാകമാർ ഒന്നിച്ച് ആർത്തുപാടി എന്നാണ് അവിടെ എഴുതി വച്ചിരിക്കുന്നത്. ദൈവം തമ്പുരാൻ പറയുന്നതായിട്ടാണ് ഇയ്യോബ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ പ്രകൃതി മുഴുവൻ സംഗീതമയമാണ്, ദൈവത്തെ സ്തുതിക്കുകയാണ്. അങ്ങനെ ദൈവത്തെ സ്തുതിക്കുമ്പോൾ ഈ ലോക സംഗീത ദിനം നമ്മോട് പറയുന്നത്, ഹൗ ഈസ് അവർ സിംഗിങ്, നമ്മുടെ ഗാനങ്ങളും പാട്ടുകളും എങ്ങനെയുണ്ട്? ഇത് നാം ഒന്ന് ആഴത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ബൈബിൾ തുടങ്ങുന്നത് തന്നെ ഒരു ലിറ്റർജിക്കൽ സോങ്ങോടുകൂടിയാണ്, ഗാനത്തോടെയാണ് ആരംഭിക്കുന്നത്. ബേദോസ് അവസാനിപ്പിക്കുമ്പോൾ 144,000 പേരടങ്ങുന്ന ഒരു കൊയർ പാടുന്നതായിട്ടാണ് വെളിപ്പാട് ഉത്സവം പറയുന്നത്. ഇതെല്ലാം ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനും നിങ്ങളുമെല്ലാം ദൈവത്തെ പാടി സ്തുതിക്കാനും ഇതിലൂടെ ജീവിതത്തിൽ അർത്ഥങ്ങളും പൊരുളും കണ്ടെത്തി ദൈവത്തോടടുക്കുവാനും നമുക്കിടയായിത്തീരണം. അതിന് സാധിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവം വളരെ നിരാശാജനകമായിരിക്കും. നാം നോക്കുക, നമ്മുടെ ശരീരത്തിൽ തന്നെ എന്ത് സംഗീതമുണ്ടെന്നറിയാമോ? നമ്മുടെ ശ്വാസോച്ഛ്വാസം, ശ്വസനം ഒരു സംഗീതമാണ്. നമ്മുടെ ഹാർട്ട് ബീറ്റ്, ഇതൊരു സംഗീതമാണ്. ഈ പൾസ്, അത് ഹാർട്ട് ബീറ്റിൻ്റെ പാർട്ടാണ്, ഒരു സംഗീതമാണ്. ആഹാരം നമ്മുടെ ഉദരത്തിലോട്ട് പോകുന്നതും ദഹിക്കുന്നതും അതൊരു സംഗീതമയമാണ്. എല്ലായിടത്തും സംഗീതമുണ്ട്. അപ്പോൾ ഈ സംഗീതം നമുക്ക് ശരിക്ക് ആസ്വദിക്കാനായിട്ട് കഴിയണം. ഇത് സംഗീതമായിട്ട് മനസ്സിലാക്കാൻ എനിക്ക് നിങ്ങൾക്കും കഴിയണം. ഇവിടെ ഈ കൊയറൊക്കെ പാടിയപ്പോൾ നമുക്ക് തോന്നിക്കാണും നമ്മൾ ആരും പാട്ടുകാരല്ലെന്ന്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, നമ്മളെല്ലാം ഗായകരാണ്. ഈ തിരിച്ചറിവ് നമുക്കുണ്ടാകണം. നമ്മളെല്ലാം ഗായകരാണ്. എന്നും പ്രഭാതം പൊട്ടിവിടരുന്നത് ഭാഷയില്ലാത്ത, ലിപികൾ അറിയാൻ പാടില്ലാത്ത, ഒരു കോളേജിലും സ്കൂളിലും പോയിട്ടില്ലാത്ത പക്ഷികൾ രാവിലെ മധുര ഗാനങ്ങൾ ആലപിച്ചിട്ട് മനുഷ്യരോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ പാട്ട് എവിടെ പോയി? ഇവിടെ പ്രിയപ്പെട്ട ചാൾസ് ജോൺ സാർ പറഞ്ഞു, ഞാൻ റാന്നിക്കാരനാണ്. ഈ റാന്നിയിലെ പ്രഭാതം പൊട്ടിവിടർന്നത് സാർ തന്നെ പറഞ്ഞു, മാതാപിതാക്കളുടെ പാട്ടുകളായിരുന്നു. അവർ ഒരു ഒന്നും പോയി സംഗീതം പഠിച്ചവരല്ല, നമ്മളെപ്പോലെ പാട്ട് കേട്ടിട്ടുള്ളവരല്ല,
എന്നാൽ അവരുടെ വീടുകളിൽ രാവിലെയും വൈകിട്ടും പാട്ടുകൾ ഉയരുമായിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ വലിയ ഗാനം പാടുന്ന സംഗീതത്തിൻ്റെ ആളുകളാണ്, പക്ഷേ നമുക്ക് മൈക്കുണ്ടെങ്കിലേ പാട്ടുള്ളൂ. അങ്ങനെയല്ല, ദൈവത്തെ എപ്പോഴും സ്തുതിക്കാൻ സാധിക്കണം. കുയിലുകൾ പാടുമ്പോൾ നമുക്കിഷ്ടമാണ്, എന്നാൽ ഞാൻ പറയട്ടെ, എന്നും നമ്മുടെ അടുത്ത് വന്ന് പാടുന്ന ഒരു പാട്ടുകാരനും പാട്ടുകാരിയുമുണ്ട്, കാക്കകളാണ്. കാക്കകളുടെ പാട്ട് ഒരുപക്ഷെ പലർക്കും ഇഷ്ടമില്ലായിരിക്കാം. ക്രാ ക്രാ എന്നുള്ള ഒരു ശബ്ദമേ അതുണ്ടാക്കുന്നുള്ളൂ. നമ്മൾ ചിലപ്പോൾ കല്ലെടുത്തെറിയും, ഇത് കേൾക്കണ്ട എന്ന് പറഞ്ഞു. എന്നാൽ കല്ലെടുത്തെറിയുമ്പോൾ അടുത്ത മരത്തിൽ പോയിരുന്ന ഈ കാക്കകൾ വീണ്ടും പാടിക്കൊണ്ടിരിക്കും. ആ കാക്ക എന്നെ പഠിപ്പിക്കുന്നതും നിങ്ങളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. കുയിൽ പാടുന്നത് പോലെ പാടാൻ കഴിഞ്ഞില്ലെങ്കിലും, കാക്കയെപ്പോലെ പാടാൻ കഴിയുന്നുള്ളെങ്കിലും, നിനക്ക് തന്ന ശബ്ദം കൊണ്ട് നിനക്കറിയാവുന്ന രൂപത്തിലും ഭാവത്തിലും പാടി നിൻ്റെ ദൈവത്തെ സ്തുതിക്കാൻ കഴിയണം. ഒരു കാക്കയും പാട്ട് നിർത്തിയിട്ടില്ല. എന്നാൽ ഇന്ന് നമ്മളിൽ പലരും പാടാൻ കഴിവുണ്ടായിട്ട് പോലും അത് ഉപയോഗിക്കാതെ നശിപ്പിച്ച് കളയുന്നവരും നമ്മളിതിനെ ആസ്വദിക്കാത്തവരുമാണ്. അതുകൊണ്ട് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഇങ്ങനെ ഗാനങ്ങളിലൂടെ ദൈവത്തെ സ്തുതിക്കുന്നതിന് സാധിക്കണം. അതിനാണ് DSMC അരനൂറ്റാണ്ടിലധികമായിട്ട് നമ്മുടെ സഭയിൽ പ്രവർത്തിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഗാനരചയിതാക്കൾ ഇനിയും നമ്മുടെ സുമ ജയ്മോനും കൂടെ ഇവിടെ വന്ന് പറയാനും പാടാനും, ഇവർ മൂന്ന് പേരും പറയാൻ പോകുന്നത് എന്താണെന്നറിയാം? അവരുടെ ജീവിതത്തിലെ കൈപ്പേറിയ അനുഭവങ്ങളെ അവർ ദൈവസന്നിധി എന്ന തീച്ചുളയിലോട്ട് ഇറക്കി വച്ചിട്ട് പ്രാർത്ഥനയാകുന്ന വെള്ളമൊഴിച്ചും ദൈവസാന്നിധ്യമാകുന്ന ആശ്വാസവും അനുഭവിച്ചുകൊണ്ട് അവരിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്ന സംഗീതങ്ങളാണ് നമ്മളിന്ന് കേട്ട് ആസ്വദിച്ചത്. അപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ദുഃഖം വരുമ്പോൾ മാത്രമല്ല സന്തോഷത്തിലും ഈ പാട്ടുണ്ട്, എല്ലാ അനുഭവങ്ങളും ഈ പാട്ടുകളുണ്ട്. എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ അവർ നമ്മളെ പഠിപ്പിക്കുന്നു. നമ്മുടെ ജീവിതാനുഭവങ്ങളുണ്ടല്ലോ, ദൈവത്തിൻ്റെ മുമ്പിൽ പാട്ടെഴുതാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും നമുക്കറിയാവുന്ന രൂപത്തിലും ഭാവത്തിലും സംഗീതമായി ദൈവത്തിൻ്റെ മുമ്പിൽ അറിയിക്കുവാൻ കാക്കകളെ പോലെ എനിക്കും നിങ്ങൾക്കും കഴിയണം. അങ്ങനെ നമ്മുടെ ഗാനങ്ങൾ, അനുഭവങ്ങൾ ഗാനങ്ങളാക്കി മാറ്റുമ്പോൾ അതിനെന്തൊരു ചാരുതയാണെന്നറിയാമോ? അത് നമ്മുടെ ജീവിതത്തിൽ കഴിയാൻ കഴിയണം. വേദപുസ്തകത്തിലെ യേശുവിൻ്റെ അമ്മ മറിയ പാട്ട് പാടിയത് എപ്പോഴെന്ന് ചോദിച്ചാൽ, എൻ്റെ ഭാഷയിൽ പറയുകയാണ്, വിവാഹം കഴിക്കും മുമ്പ് ഗർഭിണിയായി. ആ നാട്ടുകാരെല്ലാം കല്ലെടുത്ത് വച്ചിട്ടുണ്ട് കണ്ടാലെറിയാൻ. സ്വന്തം ഭർത്താവ് ഡൈവോഴ്സിൻ്റെ നോട്ടീസും കൊടുത്തു. മറിയയുടെ മാതാപിതാക്കൾ പറഞ്ഞു കാണും, ഇവിടെ എഴുതി വച്ചിട്ടില്ല, ഞങ്ങളുടെ ഞങ്ങൾക്ക് പേരുദോഷം ഉണ്ടാക്കാനാണോ നീ വന്നതെന്ന് ചോദിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കാം മറിയ ഓടി മലനാട്ടിൽ പോയി എലിസബത്തിൻ്റെ അടുത്ത് ചെന്നത്. എല്ലാവരും കൈവിട്ടപ്പോൾ മറിയ പാടിയ പാട്ടെന്താണെന്നറിയാം? എൻ്റെ ഉള്ളം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ആത്മാവ് എൻ്റെ രക്ഷിതാവായ ദൈവത്തിൽ സന്തോഷിക്കുന്നു. അവൻ തൻ്റെ ദാസിയുടെ താഴ്ചയെ കടാക്ഷിച്ചിരിക്കുന്നുവല്ലോ. ശക്തനായവൻ വലിയ കാര്യങ്ങൾ എങ്കൽ പ്രവർത്തിച്ചു. ഈ മൂന്ന് ഗാനരചയിതാക്കളും, ഇന്ന് അവരാണ് നമ്മൾ സംസാരിക്കുന്നത്, മറ്റ് പാട്ടെഴുതിയവരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഇവർ മൂന്ന് പേരും പറയുന്നത്, ശക്തനായ ദൈവം എനിക്ക് വലിയവ ചെയ്തുവെന്ന് ആർക്ക് ബോധ്യപ്പെട്ടാലും മറിയ നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, നിൻ്റെ വായികൊണ്ട് മാത്രമല്ല പാടേണ്ടത്, അത് ശരീരം, നിൻ്റെ മനസ്സുകൊണ്ടും ആത്മാവ് കൊണ്ടും ദൈവത്തെ സ്തുതിക്കുമ്പോഴാണ് ദൈവം നമ്മിൽ പ്രസാദിക്കുന്നത്. അതുകൊണ്ട് എന്താണെന്നറിയാമോ, ഇവിടെ പറഞ്ഞു പാട്ടുകൾ മരിക്കുന്നില്ല. 2000-ലധികം വർഷങ്ങൾക്ക് മുമ്പ് അധികം വിദ്യാഭ്യാസം ലഭിച്ചിട്ടില്ലാത്ത മറിയ പാടിയ പാട്ട് ഇന്ന് നാം ഏറ്റുപാടിക്കൊണ്ട് നമ്മൾ ദൈവത്തെ സ്തുതിക്കുകയല്ലേ? പ്രിയപ്പെട്ടവരെ, അനുഭവങ്ങളുടെ തീച്ചുളകളിലൂടെ നമ്മുടെ ജീവിതത്തെ മാറ്റി ദൈവസാന്നിധ്യത്തിൽ ദൈവം വലുവ ചിന്തിക്കാൻ കഴിയുന്നവരുടെ പാട്ടുകളുണ്ടല്ലോ തലമുറകൾ ഏറ്റുപാടും. ഇന്ന് പല വീടുകളിലും പാട്ടുകളില്ല, ഇങ്ങനെ പള്ളി വരുമ്പോൾ പാടുന്നതേ ഉള്ളൂ, നമുക്ക് പാട്ട് പാടാൻ സമയമില്ല. എന്നാൽ മറിയ നമ്മോട് പറയുകയാണ്, നിൻ്റെ ഉള്ളോ നിൻ്റെ ഹൃദയവും നിൻ്റെ മനസ്സും ദൈവത്തെ സ്തുതിച്ച് പാടിയാൽ തലമുറകൾ ഏറ്റുപാടും. എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും പാട്ട് എൻ്റെയും പാട്ടാണെന്ന് പറയണം, ദൈവം എന്ന് പറയുന്ന പോലെ പറയുവാൻ നമുക്ക് കഴിയണം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ കഴിയണം.
ഞാൻ ഒരു രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് പെട്ടെന്ന് അവസാനിപ്പിക്കുകയാണ്. ഒന്നിതാണ്, ഞാൻ ഈ കേരളത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിലും എൻ്റെ ശുശ്രൂഷയുടെ ഭാഗമായി 9 വർഷക്കാലം തമിഴ്നാട്ടിൽ പോയി. അപ്പോൾ അവിടെ പോയി പല കാര്യങ്ങൾ കണ്ടുപഠിച്ചു. അതിലൊന്നിതാണ്, ഇവിടെ ഇപ്പം മഴ പെയ്യുന്ന കാലമാണ്. ഇവിടുത്തെ തവളകൾ എന്നും മഴ പെയ്യാൻ തുടങ്ങുമ്പോൾ തൊട്ട് പാട്ട് പാടും, നിർത്തത്തില്ല. പക്ഷേ ഈ തവളകൾ പാടുന്നത് ചെറിയ ശബ്ദത്തിലാണ്. തമിഴ്നാട്ടിൽ പോയിട്ടുള്ളവർക്കറിയാം, അവിടെ മഴയില്ല. മഴ പെയ്താൽ അവിടുത്തെ തവളകൾ പാടിയാൽ, ഇവിടെ നിന്ന് പാടിയാൽ അങ്ങ് നമ്മുടെ മാമുക്ക് ജംഗ്ഷൻ വരെ കേൾക്കുന്ന ഉച്ചത്തിലാണ് പാടുന്നത്. അപ്പോൾ ഞാൻ ചിന്തിച്ചു, ഇതെന്താ കാരണം? വലിയ രസമാണ്, അത് കേട്ടാൽ നമുക്ക് ഉറക്കം വരത്തില്ല. അതുപോലെ ഉച്ചത്തിലാണ് തവള പാടുന്നത്, അത് 100 കണക്കിന് തവളകളാണ് പാടുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിൽ ദൈവം തന്നൊരു ചിന്ത ഇതാണ്, കേരളത്തിൽ എന്നും മഴ പെയ്യുന്നത് കൊണ്ട് ഇവിടുത്തെ തവളയ്ക്ക് മഴ കൊണ്ട് വലിയ സന്തോഷമൊന്നുമില്ല. മഴയില്ലാത്ത നാട്ടിൽ ഒരു മഴ പെയ്യുമ്പോൾ അവിടുത്തെ തവളയുണ്ടല്ലോ, തുള്ളിച്ചാടി പാടുകയാണ്. ഇന്ന് നമ്മുടെയൊക്കെ പാട്ടുകൾ, ഇവിടെ ഒരു ആരാധനയ്ക്കൊരാമയും പറയാൻ പോലും നമുക്ക് ശബ്ദമില്ല. ഉണ്ടോ? ഇല്ല. നമുക്കൊരു പാട്ട് പാടിയാൽ പോലും അനക്കമില്ല. എന്നാൽ ഞാൻ നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്, തമിഴ്നാട്ടിലെ തവള പറയുന്നു, ധാരാളം ദൈവകൃപ കിട്ടുമ്പോൾ മാത്രമാണ് നമ്മൾ ഇന്ന് പാടുന്നത്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, കോവിഡ് വരുമ്പോഴൊന്നുമല്ല പാടേണ്ടത്, സുഖകാലത്തിലും ദുഃഖവേളയിലും ദൈവത്തെ സ്തുതിക്കുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം. അവസാനമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഞാനും നിങ്ങളും പാട്ടെഴുതിയാലും പാട്ട് പാടിയാലും ഇതിൻ്റെ നെറ്റ് റിസൾട്ട് എന്താണെന്നുള്ള പറഞ്ഞ് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഒരിക്കൽ സീറ എന്നു പേരുള്ളൊരു പെൺകുട്ടി, അവൾ വളർന്നു വന്നപ്പോൾ ആഗ്രഹിച്ചു, എനിക്കൊരു നടിയാകണം, നോബൽ പ്രൈസ് പോലെയുള്ള പ്രൈസ് നേടുന്ന ഒരു വലിയ നടിയായി തീരാൻ ആഗ്രഹിച്ചു. അവൾ അതിനുവേണ്ടി പരിശ്രമിച്ചു, ലേഡി മാക്ബെത്തിനെയൊക്കെ അവതരിപ്പിച്ചുകൊണ്ട് കയ്യടി ഏറ്റുവാങ്ങി വലിയ നടിയായിട്ട് അവൾ തീർന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആകസ്മികമായി ഒരു മാരക രോഗം ഈ സെറായ്ക്ക് പിടിപെട്ടു. സെറായ്ക്ക് പിടിപെട്ട് കഴിഞ്ഞപ്പോൾ സ്വപ്നങ്ങൾ തകർന്ന സെറ വീട്ടിൽ നിന്ന് പുറത്തു പോകാതെ തൻ്റെ വീടിനുള്ളിൽ ഇങ്ങനെ കഴിയുകയാണ്. ഇംഗ്ലണ്ടിൽ അവളെങ്ങും പോകുന്നില്ല, സ്വപ്നങ്ങൾ മുഴുവൻ തകർന്നു പോയി. ഇനിയും പാട്ടുമില്ല, നാടകത്തിലൊന്നും നടിയാകാനൊന്നും പോകുന്നില്ല, നടനമൊന്നും ഇല്ലാതിരിക്കുന്ന കാലം. ഇങ്ങനെ വളരെ ദുഃഖിച്ചിരിക്കുമ്പോൾ അവരുടെ പള്ളിയിൽ ഈശോ മാത്യു അച്ഛനെ പോലെ, റോബിൻ അച്ഛനെ പോലെ അവർക്ക് വികാരിയായിട്ട് ചെന്ന അച്ഛൻ്റെ, ഇത് ചരിത്രത്തിലെ കാര്യമാണ്, റവറൻറ്റ് ഫോക്സ് അച്ഛൻ അവരുടെ പള്ളിയിലെ വികാരിയായിട്ട് ചെന്നു. അച്ഛനിങ്ങനെ വീട് സന്ദർശിച്ച് ചെല്ലുമ്പോൾ സാറായുടെ വീട്ടിൽ ചെന്നു. സാറായുടെ വീട്ടിൽ ചെന്നപ്പോൾ സാറ കണ്ണുനീരിലും ദുഃഖത്തിലും സങ്കടത്തിലിരിക്കുകയാണ്, എൻ്റെ സ്വപ്നങ്ങളെല്ലാം പൊട്ടിത്തകർന്നു പോയി. ഇങ്ങനെ പൊട്ടിത്തകർന്ന സ്വപ്നങ്ങളുമായി സാറായിരിക്കുമ്പോൾ ഫോക്സ് അച്ഛൻ അരികിൽ ചെന്ന്, നമുക്ക് നടക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്, അരികിൽ ചെന്നിരുന്നിട്ട് പറഞ്ഞു, സെറ നിൻ്റെ പാട്ട് തീർന്നിട്ടില്ല, നിൻ്റെ നടനം അവസാനിച്ചിട്ടില്ല, നിൻ്റെ ജീവിതം തീർന്നു പോയിട്ടില്ല, നീ ഇനിയും വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അച്ഛാ ഞാൻ എന്ത് ചെയ്യാനാണ്? നീണ്ട കഥയാണ്, ചുരുക്കി പറയട്ടെ. അങ്ങനെ അച്ഛൻ റെഗുലറായിട്ട് ഈ സാറായെ വിസിറ്റ് ചെയ്തപ്പോൾ, ഇവിടെ പള്ളിയിൽ ചർച്ച് ബുള്ളറ്റിനൊക്കെ ഉണ്ട്, അതിനകത്ത് പോയംസ് സോങ്സ് ഒക്കെ എഴുതി കൊടുക്കും, ആർട്ടിക്കിളൊക്കെ എഴുതാൻ പറഞ്ഞ് അങ്ങനെയൊക്കെ എഴുതി കൊടുത്തു. അപ്പോൾ സാറ ഒരു ദിവസം വളരെ നിരാശപ്പെട്ട് ദുഃഖിച്ചിരിക്കുമ്പോഴാണ് അച്ഛൻ കടന്നു ചെന്നത്. അച്ഛൻ ഇങ്ങനെ ബൈബിൾ എടുത്തുകൊണ്ട് ചെന്ന് ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം അങ്ങോട്ട് തുറന്ന് കൊടുത്തിട്ട് സാറായോട് പറഞ്ഞു, ഇത് നീ വായിച്ചിട്ട് ഇവിടെ യാക്കോബ് ബേഥേലിൽ സ്വർഗത്തിൽ നിന്നുള്ള ഗോവേണിയുടെ സ്വപ്നം കാണുന്നതാണ് ഭാഗം, അതുകൊണ്ട് കാണിച്ചിട്ട് പറഞ്ഞു, നീ ഇത് വായിച്ചിട്ട് ഒരു പാട്ടെഴുതണം. സാറാ പറഞ്ഞു, എന്നെക്കൊണ്ട് സാധ്യമല്ല, എനിക്കതിനൊന്നുമുള്ള മൂടില്ല, വയ്യ എന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, അങ്ങനെയല്ല, നീ എഴുതിയേ പറ്റുകയുള്ളൂ, നീ ഒരു കാര്യം ചെയ്, ഞാൻ പ്രാർത്ഥിച്ചിട്ട് പോകാം, നീ ഇത് വായിക്കാൻ പറഞ്ഞു. സാറാ ഒന്ന് വായിച്ചു, ഒന്നും തോന്നിയില്ല. 10 പ്രാവശ്യം വായിച്ചു, ഒന്നും തോന്നിയില്ല. കുറേ പ്രാവശ്യം വായിച്ചു കഴിഞ്ഞപ്പോൾ സീറായ്ക്ക് തോന്നിയത് ഇതാണ്. സാറായ്ക്ക് തോന്നി, ഈ യാക്കോബ് ഞാനാണ്, ഓരോ പാട്ടും നമ്മുടെ പാട്ടാക്കാൻ കഴിയണം, ഇതെൻ്റെ അനുഭവമാണ്. അങ്ങനെ സാറായിരുന്ന് പ്രാർത്ഥിച്ച് ധ്യാനിച്ചപ്പോൾ ഇവർക്ക് 3 പേർക്കും പാട്ട് കിട്ടിയതുപോലെ സ്വർഗത്തിൽ നിന്നൊരു പാട്ട് സീറായ്ക്ക് കിട്ടി. ക്രിസ്തീയ കീർത്തനങ്ങളിലുണ്ട്, ഇംഗ്ലീഷ് ഹിംനിലുണ്ട്, ലോകം മുഴുവൻ പാടുന്ന പാട്ടാണ്. അപ്പോൾ പാടിയ പാട്ടാണ്, എഴുതിയ പാട്ടാണ്, ഇതിനു മുമ്പൊന്നും കേട്ടിട്ടില്ല. അന്നേരം സെറായിക്ക് ഇംഗ്ലണ്ടിലെ തൻ്റെ വീട്ടിലിരുന്നപ്പോൾ കിട്ടിയ പാട്ടാണ്, നിയറർ
മൈ ഗോഡ് ടു ദി നിയറർ ടു ദി നിന്നോട് എൻ ദൈവമേ ഞാൻ ചേരട്ടെ, ദാസൻ യാക്കോബേ പോൽ എന്നൊക്കെ, നീ ക്രൂശ് ഞാൻ വഹിക്കുന്നാലുമേ എന്നൊക്കെ പറയുന്ന ഭാഗങ്ങളുണ്ട്. താവേ നിൻ്റെ ക്രൂശ് വഹിക്കുമ്പോഴും ഞാൻ ഒന്നേ പറയുന്നുള്ളൂ, നിന്നോട് എൻ ദൈവമേ ഞാൻ ചേരട്ടെ. ഞാനിതിൻ്റെ നെറ്റ് റിസൾട്ട് പറയാൻ പോവുകയാണ്. അമേരിക്കയിലെ പ്രസിഡൻറ്റുമാർ, ഞാനവിടെ ഒത്തിരി ബയോഗ്രഫീസ് വായിച്ചിട്ടുണ്ട്, അതിലേറിയ പങ്കാളുകളും അവർ മരണാസന്നരായി കിടന്നപ്പോൾ അവരുടെ പള്ളിയിലെ അച്ഛനോടും കൊയറിനോടും പറഞ്ഞു, ഈ പാട്ട് വീണ്ടും വീണ്ടും പാടി കേൾപ്പിക്കണം. ഈ പാട്ട് കേട്ടാണ് അനേക പ്രസിഡൻറ്റുമാർ മരിച്ചത്. ഏറ്റവും ഒടുവിൽ ടൈറ്റാനിക് കപ്പൽ അറ്റ്ലാന്റിക്കിൽ മുങ്ങിത്താഴുമ്പോൾ ആയിരക്കണക്കിന് ആളുകൾ ഈ സമുദ്രഗർത്തത്തിലേക്ക് പോകുമ്പോൾ അവർ പാടിയത് എന്താണെന്നറിയാമോ? നിയറർ മൈ ഗോഡ് ടു ദീ, നിയറർ ടു ദീ, നിന്നോട് എൻ്റെ ദൈവമേ ഞാൻ ചേരട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുമ്പോൾ പറയുകയാണ്, ലോക സംഗീത ദിനം പാടിത്തീർക്കാനല്ല, പാട്ടനുഭവിക്കാനും നമ്മൾ പാടുന്ന പാട്ട് നമ്മുടെ മക്കളും കൊച്ചുമക്കളും ചേർന്ന് പാടിയിട്ട് പാടണം, നിന്നോട് എൻ്റെ ദൈവമേ ഞാൻ ചേരട്ടെ. ഈ അവസരം തന്ന ദൈവത്തിനും ആശിഷത്തിനും ഇതിൻ്റെ സംഘാടകർക്കും നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. പാട്ടെഴുതുന്നവരെ, നിങ്ങളുടെ പാട്ട് നിർത്തരുത്. ഇനിയും ഞാൻ പുന്നവേലി സാറും ചാൾസ് ജോൺ സാറും പിന്നെ സുമ ജയ്മോനും നിങ്ങളുടെ പാട്ടുകൾ ഇനിയും ഉണ്ടാകണം. ഇവിടെ ഇരിക്കുന്നവരും അങ്ങനെയായി തീരട്ടെ. എല്ലാവർക്കും നന്മകൾ, എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, DSMC അനുഗ്രഹിക്കട്ടെ. താങ്ക് യു, ഗോഡ് ബ്ലെസ് യു. ബഹുമാനപ്പെട്ട വെരി റെവറൻ ജോർജ് മാത്യു അച്ഛനോടുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. ശ്രീമതി സുമ ജയ്മോൻ തൻ്റെ ജീവിത അനുഭവങ്ങളിലൂടെ മനോഹരങ്ങളായ ഗാനങ്ങൾക്ക് പിറവി നൽകിയ വ്യക്തി, ജീവിതത്തെ ദൈവകരങ്ങളിൽ അർപ്പിച്ച് തനിക്ക് ദൈവം നൽകുന്ന ദാനങ്ങളും അനുഗ്രഹങ്ങളും സംഗീതമാക്കി മാറ്റിയ സ്ത്രീത്വം, മാരാമൺ കൺവെൻഷൻ ഗാനങ്ങളിൽ ശ്രദ്ധേയമായ രാത്രിയിലുള്ള നിൻ്റെ കരുതലിനും രാവിലെയുള്ള നിൻ്റെ വിശ്വസ്തതയ്ക്കും എന്ന ഗാനം എഴുതി ചിട്ടപ്പെടുത്തി. മാർത്തോമാ സഭയ്ക്ക് അഭിമാനമായ പ്രിയ കലാകാരി സുജ ജയ്മോനെ തൻ്റെ സംഗീത അനുഭവം പങ്കുവയ്ക്കുന്നതിനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ദൈവത്തിന് സ്തുതി. ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, കൂടി വന്ന ഏവർക്കും എൻ്റെ സ്നേഹവന്ദന അറിയിക്കുന്നു. ഞാനിവിടെ ഇരുന്നപ്പോൾ ഓർക്കുകയായിരുന്നു, ഒരു തുറന്ന സ്വർഗത്തിന് കീഴിലാണ് ഇരിക്കുന്നത്. അത്ര മനോഹരമായി പാട്ട് പാടുന്ന ഈ കൊയറംഗങ്ങൾ ഇവരുടെ കൂടെ ഇരുന്നപ്പോൾ ഞാൻ ഓർത്തു, എൻ്റെ ദൈവമേ ഞാൻ എന്താ ഇവിടെ പറയാൻ പറ്റുന്നത്, എന്തോ പാടാൻ പറ്റുന്നേ, ഒരു കഴിവ് യോഗ്യതയും ഇല്ലാത്ത ഞാൻ എന്ത് ചെയ്യണമെന്നറിയാതെ ശരിക്കും ഭാരപ്പെട്ടിരുന്ന സമയത്താണ് ജോർജ് മാത്യു അച്ഛൻ്റെ പ്രസംഗം കേട്ട് എനിക്കൊരു സമാധാനമായി. കുയിലിനെ പോലെ പാടാൻ പറ്റിയില്ലെങ്കിലും കാക്കയെപ്പോലെ പാടിയാലും ദൈവം കേൾക്കും, അങ്ങനെ പാടാമെന്നുള്ളൊരു ധൈര്യം അച്ഛനെനിക്ക് തന്നു. ഒത്തിരി താങ്ക്സ് അച്ഛ. ശരിക്കും എൻ്റെ ജീവിതാനുഭവം പറയട്ടെ. എൻ്റെ പേര് സുമ ജയ്മോൻ. ഞാൻ റാന്നി സെൻറ്റ് തോമസ് വലിയപള്ളി ജ്ഞാനായപ്പള്ളി ഇടവകാംഗമാണ്. ലാഹയിൽ എൻ്റെ വീട്ടുപേര്. നിങ്ങളോട് എന്താ പറയണ്ടേ, ഒരു കഴിവും യോഗ്യതയും ഇല്ലാത്ത എനിക്ക് ദൈവം തന്ന ദാനമായി തന്ന പാട്ടാണ് രാത്രിയിലുള്ള നിൻ്റെ കരുതലിനും രാവിലെയുള്ള നിൻ്റെ വിശ്വസ്തതയ്ക്കുന്നുള്ള പാട്ട്. എൻ്റെ വിവാഹം കഴിഞ്ഞ് നീണ്ട 18 വർഷം ഞങ്ങൾക്ക് മക്കളില്ലായിരുന്നു. മക്കളില്ലായിരുന്ന സമയത്ത് ശരിക്കും ഞാൻ എൻ്റെ ചെറുപ്പം മുതലേ എൻ്റെ അമ്മ ഒത്തിരി പ്രാർത്ഥനയ്ക്ക് പോകുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ അമ്മ. എനിക്ക് 2 വയസ്സുള്ളപ്പോൾ എൻ്റെ പപ്പ മരിച്ചു പോയതാണ്. ഞങ്ങൾ 5 പെണ്ണും 1 ആണും. ഏറെ കഷ്ടപ്പെട്ട് എൻ്റെ അമ്മ ഞങ്ങളെ വളർത്തി. അപ്പോഴും പ്രാർത്ഥന അമ്മയുടെ ജീവിതത്തിൽ വലിയൊരു പങ്കായിരുന്നു. അമ്മയുടെ കൈപിടിച്ച് യോഗത്തിനൊക്കെ പോകുമായിരുന്നു. ആ വചനം അതെൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അതായിരിക്കും ദൈവം എന്നെ ഇത്രയും ബലപ്പെടുത്തി നിർത്തിയത്. 18 വർഷം എനിക്ക് മക്കളില്ലായിരുന്നിട്ടും ഒരു ഭാരവും എൻ്റെ ജീവിതത്തിൽ വന്നിട്ടില്ല. ഞാൻ ഏറെ സന്തോഷത്തോടെ, എല്ലാവരും പറയും സുമ ഭയങ്കര ഹാപ്പിയായിട്ടാണ് നടക്കുന്നത്, ജയമോൻ്റെ മുഖത്ത് എപ്പോഴും ദുഃഖമാണ്. പക്ഷേ അങ്ങനല്ല, ഞങ്ങൾ 2 പേരും നിരാശപ്പെട്ടില്ല. എൻ്റെ പ്രിയ ഭർത്താവ് 18 വർഷം
ഞങ്ങൾക്ക് മക്കളില്ലായിരുന്നിട്ടും ഒരു വാക്കുകൊണ്ട് പോലും എന്നെ വേദനിപ്പിക്കാതെ ദൈവത്തിലുള്ള ഉറച്ച വിശ്വാസം എൻ്റെ പ്രിയപ്പെട്ടവനുണ്ടായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവൻ എന്നോട് എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, അബ്രഹാമിൻ്റെ ദൈവം നമ്മുടെ ദൈവം. ആ ഒരു ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ടായിരുന്നു. ഞങ്ങൾ ഈ സമയത്ത് 3 പേര് കൂടി എൻ്റെ ഭവനത്തിലൊരു യോഗം കൂടി, അതായത് ഒരു കൂട്ടായ്മ. ഞങ്ങളുടെ പ്രധാന വിഷയം നമ്മുടെ വിഷയത്തെക്കാൾ കൂടുതൽ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, അതായിരുന്നു ഞങ്ങൾ ആഗ്രഹിച്ചത്. അതിന്ന് 22 വർഷമായിട്ട് ഞങ്ങളുടെ ആ കൂട്ടായ്മ ഇന്നും നടക്കുന്നു. അനേക വിഷയങ്ങൾ ദൈവസന്നിധിയിൽ വെച്ചു, അതിനൊക്കെയും ദൈവം മറുപടി തന്നിട്ടുണ്ട്, ഇന്നും തന്നുകൊണ്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് 55 പാട്ടോളം എഴുതുവാനുള്ള ഭാഗ്യം ദൈവം എനിക്ക് തന്നു. ഈ ഒരൊറ്റ പാട്ട് മാത്രമേ ലോകം അല്ലെങ്കിൽ ഇത് പുറത്ത് അറിഞ്ഞിട്ടുള്ളൂ. അതായത് ഈ പാട്ടും വന്നത് ദൈവത്തിൻ്റെ വലിയ കരുണ കൊണ്ടാണ്. ഞങ്ങളുടെ സെൻ്റ് തോമസ് വലിയ പള്ളിയിലെ മിറക്കൽ ഫെലോഷിപ്പ് എന്നൊരു കൂട്ടായ്മയുണ്ട്. അവിടെ സാബു വാര്യാപുരം എന്ന് പറഞ്ഞൊരു സാറ് പ്രസംഗിക്കാൻ വന്നു. അപ്പോൾ സാർ ഈ പാട്ട് പാടി. പാടിക്കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു അനിയൻ ചോദിച്ചു, സാറിന് എവിടുന്നാണ് ഈ പാട്ട് കിട്ടിയത്? അപ്പോൾ എവിടുന്നാന്ന് അറിയത്തില്ല, നല്ലൊരു പാട്ടാണ്. അപ്പോൾ പറഞ്ഞു, ഇത് എൻ്റെ ചേച്ചി എഴുതിയ പാട്ടാന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ആ പുള്ളിക്കാരത്തി ഒന്ന് വിളിക്കാവോ, ഞാനന്ന് അവിടെ ഉണ്ട്. എൻ്റെ ഇന്ന് നമ്പർ വാങ്ങിച്ചു. അങ്ങനെ സാറ് ദുബൈയിൽ നിന്ന് എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, സുമ ഈ പാട്ടിന് ഒന്ന് കാസറ്റാക്കാൻ ആഗ്രഹിക്കുന്നു സുമയ്ക്ക്, അതിന് എന്താ സമ്മതമാണ്? ഞാൻ പറഞ്ഞു സമ്മതമാ. അപ്പോൾ എന്താ എന്തേലും പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് ദൈവം ദാനമായി തന്ന പാട്ട്, ദാനമായിട്ട് തന്നെ അത് എല്ലാവരിലും എത്തണമെന്നൊരാഗ്രഹം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ സാറ് എന്നോട് ചോദിച്ചു, സുമയുടെ പേര് വെക്കണമെന്ന്. എനിക്ക് ഭയമായിരുന്നു എൻ്റെ പേര് വെക്കാൻ കാര്യം. സുമ ജയമോ എന്നാ പാട്ടിൻ്റെ അടിയിൽ പേര് വെച്ചാൽ അത് ഞാൻ ദൈവത്തോട് ചെയ്യുന്ന ഒരു അനീതിയായിട്ട് എനിക്കന്ന് തോന്നി. ഞാൻ പറഞ്ഞു, പേര് വെക്കണ്ട. അങ്ങനെ ഞാനാണ് ഈ പാട്ട് എഴുതിയെന്ന് ആർക്കും അറിയില്ലായിരുന്നു. പിന്നീട് ഈ പാട്ടിന് വേറെ ആരൊക്കെയോ അവകാശികൾ വന്നപ്പോഴാണ് ഞാൻ പറയാൻ തുടങ്ങിയത് പാട്ട് ഞാൻ എഴുതിയതാണെന്ന്. ഒത്തിരി എന്താ പറയണ്ടേ, മാരാമൺ കൺവെൻഷനിൽ ഈ പാട്ടെടുത്തു എന്നറിഞ്ഞപ്പം ഞാൻ അനുഭവിച്ച ആ സന്തോഷം എനിക്ക് ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഞാൻ പോലും അറിയാതെ ഈ പാട്ട് മാരാമൺ കൺവെൻഷനിൽ വന്നു. അതെൻ്റെ ദൈവത്തിൻ്റെ വലിയ കരുണ മാത്രമാണ്. എൻ്റെ ദൈവത്തിന് ഒത്തിരി നന്ദി പറയുന്നു. ഈ പാട്ട് മാരാമൺ കൺവെൻഷൻ്റെ ആ പാട്ടിൻ്റെ ഇത് എനിക്ക് ആരോ അയച്ചു തന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് എൻ്റെ പാട്ട് അവിടെ എടുത്തു എന്ന്. ഞാൻ കഴിഞ്ഞ അതിനു മുമ്പ് രണ്ട് മൂന്ന് വർഷങ്ങൾ ഞാൻ ഒത്തിരി ആഗ്രഹിച്ച്, കർത്താവെ മാരാമൺ കൺവെൻഷനിൽ ഈ പാട്ടൊന്ന് എടുത്തിരുന്നെങ്കിൽ എല്ലാവരും ഇത് കേട്ടേനെന്നൊരു ആഗ്രഹം എൻ്റെ ഉള്ളിൽ വന്നു. നമ്മുടെ ഒരു ചെറിയ കാര്യം പോലും അറിയുന്ന ഒരു ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. ആദ്യമായിട്ട് എനിക്ക് പാട്ട് കിട്ടിയത് 4 വരി പാട്ടിൻ്റെ നാവിൽ വന്നു. എനിക്ക് പാട്ട് എഴുതാനുള്ള കഴിവില്ലായിരുന്നു. ഈ മക്കളില്ലായിരുന്ന സമയത്ത് 4 വരി പാട്ട് ദൈവം നാവിൽ തന്നു. കണ്ണു നീർമാറും വേദന തീരും എണ്ണമില്ലാതുള്ള നന്മകളോർക്കുവാൻ വർണ്ണിപ്പാനാവിൽ വാക്കുകൾ പോരാ എൻ പ്രിയ യേശുവേ എന്നാഥനെ. ഈ 4 വരി പാട്ട് ഞാൻ കുറേ ദിവസം ഇങ്ങനെ പാടിക്കൊണ്ട് നടന്നപ്പോൾ ഞാൻ ഓർത്തു, ഇതെന്നാ ഈ 4 വരി ഒന്ന് എഴുതാമല്ലോ എന്നും കണ്ട് ഞാൻ ഈ 4 വരി പാട്ട് എഴുതാനായിട്ടൊരു പേപ്പറിൽ എഴുതിയപ്പോൾ 12 വരിയും എഴുതിയൊരു പാട്ടായിട്ട് അത് മാറി. അപ്പോൾ എനിക്ക് മനസ്സിലായോ ദൈവം എനിക്ക് പാട്ട് തന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായി. അത് കഴിഞ്ഞിട്ട് പിന്നീട് എനിക്ക് പാട്ട് കിട്ടുന്നു പറഞ്ഞാൽ എൻ്റെ തൊട്ടങ്ങേപ്പുറത്ത് ഒരു ചേച്ചി, ആ ചേച്ചി വന്ന് എന്നോട് പറഞ്ഞു, സുമ എനിക്ക് ഭയങ്കര കാലുവേദനയാണ്, എനിക്ക് നടക്കാനൊന്നും മേലെ വല്ലാത്തൊരവസ്ഥയിലൂടെ ഞാൻ പോകുന്നത്. ആ ചേച്ചി ഇന്നും ഞങ്ങളുടെ കൂട്ടായ്മയിലുണ്ട്. അപ്പം ചേച്ചി അത് വലിയ ഭാരത്തോടെ പറഞ്ഞു, സങ്കടപ്പെട്ട് പറഞ്ഞിട്ട് ചേച്ചി അങ്ങ് പോയി. ഞാൻ എൻ്റെ വീട്ടിലോട്ട് കയറി വന്നു. വന്നു 2 മിനിറ്റ് കഴിഞ്ഞപ്പം ഞാൻ ചേച്ചിയെ വിളിച്ചു. അപ്പം ദൈവം എനിക്കൊരു പാട്ട് തന്നു. ആ പാട്ട് ഞാൻ കരഞ്ഞുകൊണ്ട് ചേച്ചിയോട് പാടി കേൾപ്പിച്ചു. 2 മിനിറ്റ് കൊണ്ട് ദൈവം എനിക്ക് എഴുതാൻ ഭാഗ്യം തന്ന പാട്ടാണ്. ദൈവം വിശ്വസ്തൻ അന്ത്യത്തോളം നടത്തുന്നവൻ ജീവിതത്തിൽ ശോധനകളേറി വന്നാലും നീ വീണാലും നീലം പരിചാകുകയില്ല. ജീ
ശോധനകളേറി വന്നാലും നീ വീണാലും നീലം പരിചാകുകയില്ല. അതിനകത്ത് ദൈവം എനിക്കൊരു ദൂതൂടെ തന്നായിരുന്നു, എൻ്റെ പ്രിയൻ എനിക്കായി ചെയ്തതോർക്കുമ്പോൾ എത്ര എത്ര സ്തുതിച്ചാലും മതി വരില്ല. അന്നു വേണ്ടുന്നതെല്ലാം തന്നാനാഥനെ, നാളെ കൊണ്ട് എനിക്കിനിയും ഭാരമില്ലല്ലോ. അപ്പോൾ അന്ന് എനിക്ക് ദൈവം എനിക്ക് എൻ്റെ പ്രിയൻ എനിക്കായി ചെയ്തത് ഓർക്കുമ്പോൾ, അന്ന് എൻ്റെ ദൈവം എനിക്കൊന്നും അന്ന് ചെയ്തിട്ടില്ല. പക്ഷേ ആ പാട്ട് എഴുതി 6 വർഷം കഴിഞ്ഞപ്പോൾ ദൈവം ഞങ്ങൾക്ക് ദാനമായൊരു പൈതലിനെ തന്നു. അതായത് 18 വയസ്സായപ്പോൾ എൻ്റെ വിവാഹം കഴിഞ്ഞു. കറക്റ്റ് 18-ാമത്തെ വർഷം ദൈവം ഞങ്ങൾക്കൊരു പൈതലിനെ ദാനമായിട്ട് തന്നു. ജോക്കുട്ടൻ അവനിന്ന് +1 പഠിക്കുന്നു. അപ്പോൾ ആ പാട്ട് ഞാൻ പൂർണ്ണമായും ഏറ്റെടുത്തു. പിന്നെ രാത്രിയിലുള്ള അതിൻ്റെ കരുതലുള്ള ആ പാട്ട് എഴുതാനുള്ള സാഹചര്യം ഞാൻ പറഞ്ഞു. ഞാൻ കൂട്ടായ്മയ്ക്കൊക്കെ പോകുമായിരുന്നു. ഞാനൊരു കൂട്ടായ്മയ്ക്ക് എൻ്റെ വേദോസ്തവം പിടിച്ച് പോയിട്ട് വരുമ്പം എന്നെ ഏറെ സ്നേഹിക്കുന്ന ഒരു ചേച്ചി അപ്പോൾ എന്നോട് ചോദിച്ചു, സുമയോടൊപ്പം ഞാൻ ഒരു യോഗത്തിന് പോയതാണ്. അപ്പോൾ ചേച്ചി എന്നോടൊരു വാക്ക് പറഞ്ഞു, സുമ നാ നടന്ന ഫലവുമില്ല, നായിക്കിരിക്കാൻ നേരവുമില്ല, സുമ എനിക്ക് ഈ പാട്ടൊക്കെ ദൈവം തരുന്നുണ്ടല്ലോ, അതുകൊണ്ട് സന്തോഷിക്കുക. വയസ്സ് 35 ഇനിയും മക്കളുണ്ടാകുവാൻ സാധ്യത വളരെ കുറവാണ്. ആ ചേച്ചി ഒരു കാരണവശാൽ ഒരു പിണക്കമുള്ളതല്ല, എന്നെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന ഒരു ചേച്ചി, ഇന്ന് സ്നേഹിക്കുന്ന ചേച്ചിയാണ്. പക്ഷെ ചേച്ചിയുടെ വായിൽ അന്ന് വരെ എനിക്കൊരു നിന്നയുടെ വാക്ക് എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പം ഞാൻ അത് കേട്ട് കഴിഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിലോട്ട്, ഞാൻ ചേച്ചിയൊക്കെ ചിരിച്ചുകൊണ്ടിരുന്നു, ഞാൻ എൻ്റെ ഭവനത്തിലോട്ട് പോയി, വലിയ വായിൽ ഞാൻ കരഞ്ഞു. ഞാൻ എൻ്റെ അപ്പനോട് ചോദിച്ചു, അപ്പാ നീ എന്നെ മറന്നോ എന്നുള്ള ആ ചോദ്യത്തിൻ്റെ മറുപടിയായിരുന്നു. രാത്രിയിലുള്ള അതിൻ്റെ കരുതലിനും രാവിലെയുള്ള അതിൻ്റെ വിശ്വസ്തതയ്ക്കും എന്ത് യോഗ്യതയാണ്, എന്തോ യോഗ്യതയാണ് നമുക്കുള്ളതെന്നുള്ള ആ പാട്ട് അന്ന് എനിക്ക് ദൈവം ദാനമായിട്ട് തന്നതാണ്. ആ പാട്ടിനകത്ത് അവസാനത്തെ 4 അബ്രഹാമിൻ ദൈവം വിശ്വസ്തനാണ്, മോശയുടെ ദൈവം സൗഖ്യം നൽകുന്നു, ദാനിയേലിൻ ദൈവം വാക്കുമാറാത്തവൻ, ഹന്നായുടെ ദൈവം കണ്ണുനീർ മാറ്റും. ഞാൻ വിശ്വസിച്ചു ഹന്നായുടെ കണ്ണുനീർ മാറ്റിയ ദൈവം ഞങ്ങളുടെ ജീവിതത്തിലെ കണ്ണുനീർ മാറ്റിത്തരും. അങ്ങനെ പൂർണ്ണമായും വിശ്വസിച്ചു. വീണ്ടും ദൈവം പാട്ടുകളെ ഒത്തിരി ദാനമായിട്ട് ഓരോന്ന്, ജനിച്ച നാൾ മുതൽ എന്നെ കരുതിയ യേശുവിനെ പിരിയുവാൻ കഴിയില്ല ഒരു നാളിലും, നടത്തിയ വിധങ്ങളെ ഓർക്കുമ്പോഴേശുവിനെ മറക്കുവാൻ കഴിയില്ല ഒരു നാളിലും. ആഴമാം കുഴിയിൽ കിടന്നേറെ നേരം കരയുമ്പോൾ മാർവിലേക്കു ചേർത്തിടുന്നോരപ്പേനുണ്ടല്ലോ. വീണ്ടും കർത്താവ് ഞങ്ങളുടെ കൂട്ടത്തിലൊരു കുഞ്ഞിന് ജോലിയില്ലാതെ ഒത്തിരി ഭാരപ്പെട്ട സമയത്ത് ദൈവം ഒരു പാട്ട് തന്നു, ചുടേറും യാത്രയിൽ മരുഭൂയാത്രയിൽ താങ്ങായി തണലായി നിൽക്കുവാൻ നമ്മോടുകൂടി എൻ യേശു അരികിലുണ്ട്. പ്രതിസന്ധി വന്നാലും പ്രതികൂലം വന്നാലും ഭയന്തെല്ലാം വേണ്ട ഇനി കരുതുവാൻ എൻ കർത്തൻ കൂടെയുണ്ടല്ലോ. ആ പാട്ട് പാടി ആ കുഞ്ഞ് പ്രാർത്ഥിച്ചു, അവക്ക് നല്ല ജോലി ദൈവം കൊടുത്തു. അങ്ങനെ ഓരോ വിഷയത്തിൻ്റെ മുന്നിലും കർത്താവ് ഇത് പാട്ടല്ല എനിക്ക് ദൂതായിട്ട് തരുന്ന, നമ്മുടെ സാറ് പറഞ്ഞതുപോലെ എനിക്ക് ട്യൂണോടുകൂടി ഞാൻ ആദ്യം പാടുകയാണ്, അത് കഴിഞ്ഞതിന് ശേഷമേ ഞാൻ എഴുതാറുള്ളൂ. ട്യൂണൊന്നും ആരും തേണ്ട, ദൈവം ഇന്നും നിങ്ങൾ പാടുന്ന ഈ രാത്രിയുള്ള ഈ കരുതൽ അത് ദൈവം ദാനമായിട്ട് എനിക്ക് തന്ന ട്യൂണാണ്. ആ ട്യൂണിന് ഇന്ന് വരെ ഒരു മാറ്റം വന്നിട്ടില്ല. ഓരോ പാട്ടും ഇന്ന് ഞാനിവിടെ നിൽക്കുമ്പോൾ എൻ്റെ കർത്താവ് എനിക്ക് തന്നൊരു പാട്ടുണ്ട്, വൈകി വന്ന നന്മകൾ എത്രയോ ശ്രേഷ്ഠം, വൈകിയാലും അവൻ എന്നെ കരുതുമല്ലോ. വൈകി വന്ന നന്മകൾ എത്രയോ ശ്രേഷ്ഠം, വൈകിയാലും അവൻ എന്നെ കരുതുമല്ലോ. കണ്ണുനീരും യാചനയും നഷ്ടമാവില്ല, വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തൻ കൂടെയുള്ളപ്പോൾ. ഓർത്തിടുക വൈകുന്നതിൽ ഭാരം വേണ്ടി നീ, വൈകിയാലും ദൈവപ്രവൃത്തി വെളിപ്പെട്ടു വരും. ഇന്നിപ്പോൾ ഈ വൈകിയ വേളയിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു അംഗീകാരമാണ് ഇവിടെ വന്ന് എൻ്റെ സാക്ഷ്യം ഒന്ന് പറയുവാൻ പറ്റുക എന്നുള്ളത്. എൻ്റെ ജീവിതത്തിലെ വലിയൊരു ഭാഗ്യമാണ്.
അതായത് ഒരു കഴിവും യോഗ്യതയും ഇല്ലാത്ത എനിക്ക് ദൈവം വലിയ ഒരു ഭാഗ്യം തന്നെ തന്നു. അതിന് ഈ പ്രത്യേകിച്ച് ആശിഷച്ചനോടും അതിന് അമ്പൂച്ചി സാറിനോടുള്ള നന്ദി അറിയിക്കുന്ന കാര്യം, ഈ മാരാമൻ കൺവെൻഷനിൽ ഈ പാട്ട് വന്നപ്പോൾ ആർക്കും അറിയത്തില്ല ഞാൻ എഴുതിയതാന്ന്. പക്ഷേ അമ്പൂച്ചി സാറിന് എനിക്ക് പരിചയമുണ്ടായിരുന്നു, ഒരു പ്രാർത്ഥനയ്ക്ക് പോയി സാറുമായിട്ടൊന്ന് പരിചയപ്പെട്ടു. അപ്പോൾ സാറിനാണ് അറിയാം ഞാനാണ് ഈ പാട്ട് എഴുതിയത്. അങ്ങനെയാണ് എൻ്റെ പേരിവിടെ ആശിഷച്ചിന് മനസ്സിലായത്. ഒത്തിരി താങ്ക്സ്. എന്നെ വേദിയിലേക്ക് ക്ഷണിച്ചതിന് ഒത്തിരി നന്ദി പറയുന്നു. എല്ലാവരും എനിക്ക് എൻ്റെ പാട്ട് ഒത്തിരി പാടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. സമയം ചുരുക്കം കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. എന്നെ ഇവിടേക്ക് ക്ഷണിച്ച അച്ഛനോടുള്ള പ്രത്യേകം നന്ദി അറിയിക്കുന്നു. എല്ലാവരും എനിക്കും എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ സാക്ഷ്യം നിർത്തുന്നു. താങ്ക് യു മിസ് സുമ ജെയ്മൻ. ഐ വെൽക്കം ദ റാണി വൈക്കം മാർത്തോമ ക്വയർ ടു സിംഗ് രാത്രിയിലുള്ള നിന്റെ കരുതലിനും പ്രഭചൊരിയും. Thank you.
ക്രിസ്ത്യ കീർത്തനങ്ങളിൽ 111-ാമത്തെ ഗാനം വാഴ്ത്തൻ ദേഹി സ്വർരാജനെ. ഗാനം ആലപിക്കുന്നതിനായി റാണി ക്രിസ്റ്റോസ് മാർത്തോമ ചർച്ച് കൊയറിനെ ക്ഷണിക്കുന്നു. ആ സമയത്ത്
വന്നുകൂടിയ ഏവർക്കും നന്ദി അറിയിക്കാനായി ഡി എസ് എം സി ട്രഷറർ മിസ്റ്റർ മാത്യു കുര്യൻ അമ്പൂരി ചാന വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കടന്നു എല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കട്ടെ. സമയം അതിക്രമിച്ചിരിക്കുന്നതുകൊണ്ട് അധികം ഒന്നും സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഇന്ന് ഈ മീറ്റിങ്ങിന് അധ്യക്ഷ പദം അലങ്കരിക്കുകയും നമ്മളെ സ്വാഗതം ചെയ്യുകയും ചെയ്ത വെരി റവറൻ ജോ ഈശോ മധ്യച്ഛനോടും ഉള്ള നന്ദിയും സ്നേഹം അറിയിക്കുന്നു. നല്ല മനോഹരമായി നമ്മുടെ ആവശ്യമായ ഒരു ദൂത് തന്ന വെരി റവറൻ ജോർജ് മത്യാച്ചനോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. കൂടാതെ ഇവിടുത്തെ അശ്വിനി വികാരിയായ റോബിൻ ബറീസ് അച്ഛൻ, അടുത്ത ഇടവകയിലെ തോമസ് പി കോശി അച്ഛൻ, ബ്ലസ്സൻ കെ മോൻ അച്ഛൻ, സുനിൽ ബേബി അച്ഛൻ എന്നിവരുള്ള നന്ദി ഒറ്റവാക്കിൽ അറിയിക്കുന്നു. പാഠം വായനയ്ക്ക് നേതൃത്വം നൽകിയ നിസ് വി എം തോമസ് നന്ദി അറിയിക്കുന്നു. ഇവിടെ മനോഹരമായ ഗാനങ്ങൾ പാടി നമ്മളെ ആസ്വാദകരം നൽകിയ പ്രിയ എല്ലാ കൊയർ അംഗങ്ങളോടും ഉള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അവർക്ക് നേതൃത്വം കൊടുക്കുന്നവരോട് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഓരോരുത്തരും പേരെടുത്ത് പറയണമെന്നുണ്ട്, പക്ഷേ സമയം പോകുന്നത് കൊണ്ട് അത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അതുപോലെ ഗാനങ്ങൾ എഴുതിയ തങ്ങളുടെ ജീവിത അനുഭവങ്ങൾ പങ്കുവെച്ച ബഹുമാനപ്പെട്ട നൈനാൻ പെൻവലി സാർ, ജോൺസ് ജോൺ സാർ, സിസ്റ്റർ സുമ ജയ്മോൻ എന്നിവരുള്ള നന്ദി അറിയിക്കുന്നു. പറയാം. ഇവിടെ ശാരീരികമായ വൈകല്യങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ടും നല്ലപോലെ പാട്ടുപാടി നമ്മളെ ആഹ്ലാദഭരിതരാക്കിയ വിഷ്ണു വിജയനുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ സോളോ പാടി നമ്മളെ അനുഗ്രഹിച്ച ജോ ജോസ് പീറ്ററിനുള്ള നന്ദിയും അറിയിക്കുന്നു. ഇവിടെ ഡി എസ് എം സി കൊയറുടെ പശ്ചാത്തല സംഗീതം ഒരുക്കിയ ജോൺ ഡി ജോർജച്ചൻ, റെജി ജോസഫ്, ജോബിൻ നിജിത്, മാത്യൂസ് കോട്ടയം എന്നിവയുള്ള നന്ദി ഒറ്റവാക്കിൽ അറിയിക്കുന്നു. സൗണ്ട് ക്രമീകരിച്ച അനുരാഗ് സൗണ്ട് കുമ്പനാട് അനിലിനുള്ള നന്ദി അറിയിക്കുന്നു. ലൈവ് സ്ട്രീം ചെയ്ത ഡി എസ് എം സി ടീം, അവർ പേര് പ്രത്യേകം എടുത്ത് പറയുന്നില്ല, എല്ലാവരോടും ഒറ്റവാക്കിൽ നിന്ന് അറിയിക്കുന്നു. അതുപോലെ ഇവിടെ എൽ ഇ ഡി ബോൾ നമുക്ക് ഇത് ചെയ്ത പ്രിയ സഹോദരങ്ങളുള്ള നന്ദിയും അറിയിക്കുന്നു. ഡി എസ് എം സി സ്റ്റാഫ് അംഗങ്ങളുള്ള നന്ദി പ്രത്യേകം അറിയിക്കുന്നു. ഇവിടെ കോമ്പയർ ചെയ്ത റെജി സൈമൻ, ഹൃദ്യ, എഞ്ചലീന എന്നുള്ള നന്ദി പ്രത്യേകം അറിയിക്കുന്നു. ഇതിൽ കടന്നു വന്ന് സാന്നിധ്യം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും നമ്മളെ അനുഗ്രഹിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നന്ദി, നന്ദി. താങ്ക് യു മിസ്റ്റർ മാത്യു കുര്യൻ. Martin.
Thank you, Christos Parthoma Choir. I call upon Reverend Robin Varghese for the closing prayer. ഒരു വാക്ക് പറഞ്ഞോളട്ടെ. നമുക്ക് ആദ്യത്തെ മരളിയ ഈ ഇടവക ക്രിസ്തോസ് പാർത്തോമാ ചർച്ച് റാന്നി അവർക്ക് അവർ നമുക്ക് വേണ്ട വിധത്തിലുള്ള ആദ്യത്തെ മരളി ഇതിന് നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട വികാരിയച്ഛനോടും അശ്വിനി വികാരിയച്ഛനോടും പള്ളി ചുമതലക്കാരോടും ഇടവക ജനങ്ങളോടും അഗാധമായ നന്ദി, ഹൃദയം നിറഞ്ഞ നന്ദി ഒരിക്കൽ കൂടി രേഖപ്പെടുത്തുന്നു. പറയാൻ താമസിച്ചു പോയതിൽ ക്ഷമിക്കുക. എല്ലാവർക്കും നന്ദി പറയുന്നു. ഓക്കെ, പ്രാർത്ഥിക്കാം. സകല സംഗീതത്തിൻ്റെയും ഉറവിടമായ ഞങ്ങളുടെ കർത്താവും ദൈവമേ, മനോഹരമായ ഈ രാത്രിക്കായി നന്ദിയോട് സ്തുതിക്കുന്നു. കർത്താവേ, വിണ്ടിൻ്റെ വരദാനമായി മണ്ണിൽ ലഭിച്ച സംഗീതത്തെ ആഘോഷമാക്കുവാൻ ഇന്ന് ഞങ്ങൾക്ക് ലഭിച്ച ഈ വലിയ അസുലഭ നിമിഷത്തെ അവർക്ക് സ്തുതിക്കുന്നു. കർത്താവേ, ലോക സംഗീത ദിനമായി ഞങ്ങളിന്ന് ആചരിക്കുമ്പോൾ വ്യത്യസ്തമായ ഗാന ശുശ്രൂഷ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ ഒരുമിച്ച് കർത്താവേ ഈ ആലയത്തിൽ കൂടി വരുവാനും നിന്നെ പാടി മഹത്വാനും ഞങ്ങൾക്ക് ലഭിച്ച ഈ വലിയ കൃപയ്ക്കായി സ്തോത്രം. അതിന് ചുക്കാൻ പിടിച്ച Dsmc വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. മാർത്തോമാ സഭയ്ക്ക് ധീരമായ കർത്താവേ സംഗീത സംവേദന സംവിധാനം ലഭിപ്പാൻ തക്കവണം നീ അവിടെ നിടയാക്കിയല്ലോ. നിൻ്റെ മക്കളുടെ എല്ലാവിധമായ ശുശ്രൂഷകളെയും അവിടുന്ന് മാനിക്കണമേ. നേതൃത്വം നൽകുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സന്നിധിയിൽ സമർപ്പിക്കുന്നു. കർത്താവേ, ഇന്നത്തെ ശുശ്രൂഷയോട് ആദ്യയോടന്തം വ്യാപരിച്ച എല്ലാ ദൈവിക കൃപകൾക്കും നന്ദി. കർത്താവേ, എല്ലാവരും നീ കൂടിച്ചേർത്തുവല്ലോ. കർത്താവേ, എല്ലാവിധമായ ജീവിത അനുഭവങ്ങളിലും ഞങ്ങൾക്ക് നീ വേദനയിലും സന്തോഷത്തിലും സന്താപത്തിലുമൊക്കെ അതിനൊക്കെ സാന്ത്വനമായിരിക്കാൻ തക്കവണ്ണം സംഗീതം നൽകിയിരിക്കുന്നല്ലോ. തുടർന്നുള്ള നാളുകളിൽ നിന്നെ പാടി വാഴ്ത്തുവാനും ആരാധിപ്പാനും മഹത്വപ്പെടുത്തുവാനും തുടർന്നുള്ള നാളുകളിലും ഈ സംഗീതം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ, കരുതിക്കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ പിരിയുന്നു. കർത്താവെ, ആദ്യോടന്തം വ്യാപരിച്ച ദൈവകുറിപ്പുകൾക്ക് ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് നിന്നെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. പ്രാർത്ഥനയെ കേട്ടതിനായി സ്തോത്രം. മാനവും മഹത്വം അങ്ങേക്ക് മാത്രം. യേശുമശിയുടെ നാമത്തിൽ അപേക്ഷിക്കുന്നു. പ്രാർത്ഥന ദയതോന്നി കേൾക്കുമാറാകണമേ. ആമേൻ.
സ്തുതികളിന്മേൽ വസിക്കുന്ന ത്രിയേക ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നാം എല്ലാവരോടും കൂടെ ഇന്നും എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. എല്ലാവർക്കും എഴുന്നേൽക്കാം. ഡോക്സോളജി ആലപിക്കുന്നതാണ് എന്നേക്കും മഹത്വം.